അസലാമലൈക്കും വഹമ്മ ഇസ്മലി റഹ്മാൻ റഹിം അലഹമ്മലീൻ വസ്ലാം അല റസൂലു കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ മുഹമ്മദ് മുഹ്സിൻ ഖാൻ മുസ്ലിം ലോകത്തെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അദ്ദേഹം മരണപ്പെട്ടതിനോടനുബന്ധിച്ച് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക സാഹിത്യ രംഗത്തെ സംഭാവനകൾ വിശേഷിച്ചും പരിശുദ്ധ ഖുർആാനും സഹീഹുൽ ബുഖാരിക്കും അദ്ദേഹം തയ്യാറാക്കിയ വിഖ്യാതമായ ഇംഗ്ലീഷ് പരിഭാഷകളെ പറ്റിയുള്ള ചർച്ചകൾ അത് മുസ്ലിം ലോകത്തുണ്ടാക്കിയ സ്വാധീനം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു ഡോക്ടർ മുഹമ്മദ് മുഹ്സിൻ ഖാൻ അദ്ദേഹത്തിൻ്റെ മരണ വാർത്തകളിൽ വ്യാപകമായി സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു അദ്ദേഹം ഒരു അഫ്ഗാൻ വംശജനായിരുന്നു അദ്ദേഹം പാകിസ്ഥാനിലെ ലാഹോറിലും ലണ്ടനിലും മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഒരു ഡോക്ടറായി ജോലി ചെയ്യുന്നതിന് വേണ്ടി സൗദി എത്തിയതാണ് കൊളോണിയൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം ലാഹോറിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹം അവിടെ നിന്ന് സൗദി അറേബ്യയിൽ എത്തുന്നു സൗദി അറേബ്യയിൽ മദീനയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്രുതനായ സലഫി പണ്ഡിതൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും പ്രസിദ്ധരായ സൗദി സലഫി പണ്ഡിതന്മാരിൽ ഒരാളായ ഷെയ്ഹിബ് ബാസ് അദ്ദേഹവുമായുള്ള അദ്ദേഹത്തിൻ്റെ സമ്പർക്കം അദ്ദേഹത്തെ ഇസ്ലാമിക സാഹിത്യ പ്രവർത്തനങ്ങളിലേക്ക് പ്രചോദിപ്പിക്കുന്നു അങ്ങനെ അദ്ദേഹം പരിശുദ്ധ ഖുർആാനിൻ്റെയും സൊഹീഹുൽ ബുഖാരിയുടെയും എല്ലാം വിവർത്തനങ്ങളിലേക്ക് തിരിയുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സംക്ഷിപ്തമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഡോക്ടർ മുഹമ്മദ് മുഹ്സിൻ ഖാന്റെ ഈ വിവർത്തന സംരംഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹകാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്നു ഡോക്ടർ മുഹമ്മദ് തക്കീയുദ്ദീൻ അൽ ഹിലാലി സഫുദ്ദീൻ അൽഹിലാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മരണപ്പെട്ട ആളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം രണ്ടുപേരും ദീർഘകാലം ജീവിച്ചവരാണ് പരിശുദ്ധ ഖുർനിനും സഹീഹുൽ ബുഖാരിക്കും ഇവർ രചിച്ച വിവർത്തനങ്ങൾ വ്യാപകമായി ലോകത്ത് വിതരണം ചെയ്യപ്പെട്ടതാണ് പ്രത്യേകിച്ചും അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം മുസ്ലിം പുതു പരിശുദ്ധ പരിഷുദ് ഹദീസുകളും പഠിക്കുന്നതിന് വേണ്ടി വ്യാപകമായി ആശ്രയിച്ച മിക്കവാറും അവരുടെ മതബോധമുള്ള മുസ്ലിം വീടുകളിലെല്ലാം ചിരപരിചിതമായ പേരുകളായി മുഹ്സിൻഖാൻ്റെയും തക്കയുദ്ദീൻ ഉൽ ഹിലാലിയുടെയും പേരുകൾ മാറുന്ന വിധത്തിൽ പ്രചുരപ്രചാരം ആർജിച്ച ഖുർആൻ പരിഭാഷകളാണ് അല്ലെങ്കിൽ ബുസഹിയുൽ ബുഖാരിയുടെ പരിഭാഷയാണ് ഇവർ രണ്ട് പേരും ചേർന്ന് പ്രസിദ്ധീകരിക്കുകയും സൗദി ഗവൺമെൻറ് വ്യാപകമായി ലോകത്തുടനീളം വിതരണം ചെയ്യുകയും ചെയ്തത് പരിശുദ്ധ ഖുർആാനിന് ഒരു പരിഭാഷ എന്ന ആശയം അത് ഇംഗ്ലീഷിൽ ആദ്യമായി സാർത്ഥകമാക്കുന്നത് മുഹ്സിൻ ഖാനും ഹിലാലിയും ചേർന്നല്ല യൂറോപ്യൻ ഭാഷകളിലേക്ക് തന്നെ വളരെ മുമ്പ് തന്നെ പരിശിട പരിഭാഷകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഒരു ലാറ്റിൻ കുറാൻ പരിഭാഷ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നത് പക്ഷേ ഈ ലാറ്റിൻ കുറാൻ പരിഭാഷ ഏകദേശം അഞ്ച് നൂറ്റാണ്ടുകളോളം കാലം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുവാനുള്ള പ്രാഥമിക അവലംബമായിരുന്ന ഈ ലാറ്റിൻ കുറാൻ പരിഭാഷ ഇസ്ലാമിൻ്റെ പരിശുദ്ധ ഖുറാനിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മയുടെ ഒക്കെ കുപ്രസിദ്ധനായൊരു വിമർശകന്റെ കൈയ്യാൽ രചിക്കപ്പെട്ടതായിരുന്നു എന്നതുകൊണ്ട് തന്നെ യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇസ്ലാമിനെക്കുറിച്ചുള്ള ധാരണകൾ ഈ വിലക്ഷണമായ പരിഭാഷയിൽ നിന്നായിരുന്നു പ്രധാനമായും രൂപപ്പെട്ടത് റോബർട്ട് ഓഫ് കെറ്റോൺ എന്നറിയപ്പെടുന്ന ഒരു ക്രൈസ്തവ പണ്ഡിതനായിരുന്ന അതിൻ്റെ രചയിതാവ് അദ്ദേഹം കുരിശി യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ കുരിശി യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിം വിരുദ്ധമായ ഡിസ്കോഴ്സിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ ഖുർബാനിൻ്റെ പരിഭാഷയുടെ പേര് തന്നെ കള്ളപ്രവാചകനായ മുഹമ്മദിൻ്റെ നിയമാവലി എന്നൊക്കെ അർത്ഥം വരുന്ന രൂപത്തിലാണ് എന്തായിരുന്നാലും അതായിരുന്നു യൂറോപ്പിൽ പരിഷിത കുറയാൻ പഠിക്കുവാൻ അവർക്കുള്ള അവലംബം എന്ന് പറയുന്നത് പിന്നീട് ഫ്രഞ്ച് ഭാഷയിലേക്കും ഇംഗ്ലീഷ് ഭാഷയിലേക്കൊക്കെ കൊളോണിയൽ കാലഘട്ടത്തിൽ പരിഷിത കുറുവാനിന് ചില പരിഭാഷകളുണ്ടായി സമ്പൂർണ്ണ വിവർത്തനങ്ങൾ തന്നെ ഉണ്ടായി മാക്സ് മുള്ളറിൻ്റെ ഓറിയൻ്റലിസ്റ്റ് പ്രൊജക്ടിൻ്റെ ഭാഗമായി പരിശുദ്ധ കുറുകാനിന് പരിഭാഷയുണ്ടായി അതിന് മുമ്പും ശേഷവുമായി പല ഇംഗ്ലീഷ് പരിഭാഷകളും പരിശുദ്ധ കുറുകാനുണ്ടായി പക്ഷേ ഈ പരിഭാഷകളൊക്കെ തന്നെ മുസ്ലിങ്ങളല്ലാത്തവർ ഓറിയൻ്റലിസ്റ്റുകൾ മിഷനറിമാർ ഒക്കെ അറബി ഭാഷ പഠിക്കുകയും ഇംഗ്ലീഷിലേക്ക് അത് വിവർത്തനം ചെയ്യുകയും ചെയ്തതുകൊണ്ടുള്ള പരിഭാഷകളായിരുന്നു അതുകൊണ്ട് തന്നെ ഖുർആാനിന് ഒരു വിശ്വാസി കൽപ്പിക്കുന്ന ബഹുമാനവും ആദരവും ഒന്നും നൽകപ്പെടാത്ത പലപ്പോഴും ഖുർആാനിൻ്റെ ആശയങ്ങൾ സത്യസന്ധമായി വിവർത്തനം ചെയ്യപ്പെടാത്ത ഗ്രന്ഥങ്ങളായിരുന്നു ഇതൊക്കെ ഇരുപതാം നൂറ്റാണ്ടിൽ ഈ കൊളോണിയൽ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന തദ്ദേശീയരായ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മുസ്ലിം പരിഭാഷകൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായി ഇപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ടായിരുന്ന മുഹമ്മദ് അലിയുടെ ഖുർആൻ പരിഭാഷ വിഖ്യാതമാണ് പക്ഷേ മുഹമ്മദ് അലി ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പരിഭാഷകളിൽ ഒന്നായിരുന്നു അത് അദ്ദേഹം പക്ഷേ ഒരു ലാഹോരി അഹമ്മദിയായിരുന്നു അദ്ദേഹം ഒരു കാദിയാനി ആയിരുന്നു കാദിയാനി എന്നുള്ള നിലക്ക് തന്നെ കാതിയാനികളുടെ കൂട്ടത്തിൽ പിന്നീടുണ്ടായ പിളർപ്പിൽ അവരുടെ കൂട്ടത്തിൽ മോഡറേറ്റായ ഒരു വിഭാഗത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് പക്ഷേ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന കള്ളപ്രവാചകനെ ബഹുമാനിക്കുന്ന വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ കുറാൻ പരിഭാഷയെ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ സ്വാഭാവികമായും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് മുഹമ്മദ് മർമടിയുക് പിക്താളിൻ്റെ പരിഭാഷ ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് മുഹമ്മദ് മർമടിയുക് പിക്താൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം ഇംഗ്ലീഷുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഭാഷ വളരെ നല്ല സ്വാധീനം ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിലും അമുസ്ലിങ്ങൾക്കിടയിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മുഹമ്മദ് മർമടിയുക് പിക്താൾ കൊളോണിയൽ ഇന്ത്യയിൽ വ്യാപകമായി സഞ്ചരിച്ച ആളായിരുന്നു കേരളത്തിൽ കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹം വന്ന് പ്രസംഗിക്കുന്നുണ്ട് ഇതിന് ശേഷം അബ്ദുള്ള യൂസഫ് അലിയുടെ ഖുർആൻ പരിഭാഷയുണ്ടായി അബ്ദുള്ള യൂസഫ് അലി ഇന്ത്യക്കാരനായിരുന്നു പക്ഷേ യൂറോപ്യൻ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അദ്ദേഹം വളരെ സുന്ദരമായ ഭാഷയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല ഒഴുക്കുള്ള ഒരു വളരെ മനോഹരമായ ഇംഗ്ലീഷ് പ്രോസിലേക്ക് പരിശുദ്ധ കുറയാൻ പരിഭാഷപ്പെടുത്താൻ അദ്ദേഹത്തിനായി ഇത് ആയിരുന്നു പ്രധാനപ്പെട്ട മൂന്ന് കുർആാൻ പരിഭാഷകളായി മുസ്ലിം ലോകത്ത് ഉണ്ടായിരുന്നത് പക്ഷേ ഈ പരിഭാഷകൾ ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴും വളരെ കൃത്യമായി സലഫു സോലിഹുകൾ പരിശുദ്ധ കുറാനിന് കൽപ്പിച്ച അർത്ഥങ്ങളിലേക്ക് വളരെ നിഷ്കൃഷ്ടമായി വിവർത്തനം ചെയ്യപ്പെട്ടവയാണ് പരിശുദ്ധ ഖുർആൻ കുറാനെന്ന് ഈ പരിഭാഷകളെക്കുറിച്ച് തീർപ്പ് പറയാൻ കഴിയാത്തൊരു പ്രശ്നം ഈ പരിഭാഷകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുഹമ്മദ് മുഹ്സിൻ ഖാൻ്റെയും തക്കയുദ്ദീൻ ഉൽ ഹിലാലിയുടെയും ഖുർആൻ വിവർത്തന സംരംഭം ഷെയ്ഖ് ഹബിനുബാസിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഇവരുടെ മുൻകൈയിൽ ഇവരുടെ രചനാ പാഠവും ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ പരിഷുധുരാനിൻ്റെ പരിഭാഷകൾ രചിക്കപ്പെടുന്നത് ഡോക്ടർ മുഹമ്മദ് മുഹ്സിൻ ഖാൻ അദ്ദേഹം ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരുന്നു തക്കയുദ്ദീൻ ഹിലാലി അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയുമായിരുന്നു എന്നാൽ അദ്ദേഹം അറബിയിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും സഹകരണത്തിൽ വളരെ കൃത്യമായി ഹദീസുകളിലും സഹാബിമാരുടെ ധാരണകളിലും ആദ്യകാല ഖുർആൻ പരിഭാ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നിലപാടുകളിലുമെല്ലാം ഊന്നി നിന്നുകൊണ്ട് ഉള്ള ഒരു ഖുർആൻ വിശദീകരണം ഖുർആൻ വിവർത്തനം തയ്യാറാക്കപ്പെടുകയും അത് ലോകത്തെ ഉടനീളം വിതരണം ചെയ്യപ്പെടുകയും ചെയ്തതോടുകൂടി ആധികാരികമായൊരു ഖുർആൻ പരിഭാഷ എന്ന ഇംഗ്ലീഷിലുള്ളൊരു ഖുർആൻ പരിഭാഷ എന്ന മുസ്ലിം ലോകത്തിൻ്റെ സ്വപ്നം അത് ഒരു പരിധിവരെ പൂവണിയുകയാണ് ചെയ്തത് തീർച്ചയായും തക്കൈദീൻ ഉൽഹിലാലിയും മുഹമ്മദ് മുഹ്സിൻ ഖാനും മനുഷ്യരാണ് അവരുടെ ഖുർആൻ പരിഭാഷയിലും അതിൻ്റേതായ അപാകതകൾ ഉണ്ടാകാം കുഴപ്പങ്ങളുണ്ടാകാം ഏത് മനുഷ്യർക്കും അവരുടേതായ തെറ്റുകളും പറ്റാം അത് ഏതെങ്കിലും അർത്ഥത്തിൽ അതിന് ഒരപ്രമാദിത്വമുണ്ട് എന്ന അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത് പക്ഷേ ഖുർആാനിൻ്റെ വിവർത്തനത്തിന് ഭാഷാപരമായ സൗന്ദര്യത്തെക്കാൾ ആശയപരമായ കൃത്യതയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പരിഭാഷയായിരുന്നു അത് ആ പരിഭാഷ വളരെ നിഷ്കൃഷ്ടമായി സൂദി സെലഫി നിലപാടുകളിൽ അധിഷ്ഠിതമായൊരു പരിഭാഷയാണ് എന്നും അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കാൻ കഴിയില്ല എന്നും സെലഫികളോട് വിയോജിപ്പുള്ള മുസ്ലിം വിഭാഗങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അവരുടേതായ നിലപാടുകൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ഈ ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ആധുനിക കാലഘട്ടത്തിൽ യൂറോപ്പിലും അമേരിക്കയിലുമുള്ള മുസ്ലിം പുതുതലമുറകളെ പരിശുദ്ധ ഖുർആാനുമായി ബന്ധിപ്പിക്കുന്നതിൽ അവർക്ക് ഖുറാനിനെയും ഹദീസുകളെയും കുറിച്ച് ധാരണ നൽകുന്നതിൽ പങ്ക് വഹിച്ച രണ്ട് പരിഭാഷകളായിരുന്നു ഈ പരിഭാഷാ ഗ്രന്ഥങ്ങൾ ഖുർആാനിനും സഹീഹുൽ ബുഹാരിക്കും എഴുതപ്പെട്ട ഇവരുടെ പരിഭാഷകൾ ഇതിൽ തക്കയുദ്ദീൻ ഉൽ ഹിലാലി അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക യാത്ര വളരെ കൗതുകകരമായൊരു കാര്യമാണ് ഒരു പക്ഷേ ഈ പരിഭാഷകളെക്കുറിച്ചുള്ള ഈ ചർച്ചകളുടെ അവസരത്തിൽ നമ്മൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ നൽകുന്ന ഒരുപാട് ഇൻസൈറ്റുകൾ നൽകുന്ന ഒരു ജീവിതമാണ് ഡോക്ടർ മുഹമ്മദ് മുഹ്സിൻഖാൻ്റെ സഹകാരിയായിരുന്ന ഡോക് ഡോക്ടർ മുഹമ്മദ് തെക്കയുദ്ദീൻ അൽ ഹിലാലിയുടെ ജീവിതം തക്കയുദ്ദീൻ അൽ ഹിലാലി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മൊറോക്കോയിലാണ് ജനിച്ചത് മൊറോക്കോ ഇന്ന് അറബിയിൽ സാമാന്യമായി അൽ മഹരിബ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നാഷൻ ആണ് അൽ മകരിബ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരു മിഡീവൽ അറബിയിൽ നമ്മൾ അൽ മകരീബ് എന്ന് പറഞ്ഞിരുന്നത് ആധുനിക മൊറോക്വൻ നാഷൻ സ്റ്റേറ്റ് എന്ന പരിമിതമായ അർത്ഥത്തിലല്ല നോർത്ത് വെസ്റ്റേൺ ആഫ്രിക്ക എന്ന് നമ്മൾ പറയുന്ന ആഫ്രിക്കയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലുള്ള കുറേയധികം മുസ്ലിം രാജ്യങ്ങൾ ലിബിയയെ പോലുള്ള അൾജീരിയയെപ്പോലുള്ള തുനീഷ്യയെ പോലുള്ള മൗറിത്താനിയയെ പോലുള്ള അതോടൊപ്പം മൊറോക്കോയും ഉൾപ്പെടുന്ന വലിയൊരു ഭൂപ്രദേശമാണ് മകരീബ് എന്ന് സാമാന്യമായി അറിയപ്പെട്ടിരുന്നത് അതങ്ങനെ അറിയപ്പെടാൻ ഒരു ഉണ്ടായിരുന്നു അറബിയിൽ മകരീബ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് എന്നാണ് അർത്ഥം പടിഞ്ഞാറ് എന്നാണ് അർത്ഥം ഇസ്ലാം ആഫ്രിക്കയിൽ ആദ്യമായി എത്തുന്നത് ഈജിപ്തിലാണ് ഈജിപ്തിൽ ഖലീഫ ഉമർ അലി അള്ളാഹു നനഖുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി ഈജിപ്ത് മാറുന്നുണ്ട് അമ്രൂബിൻ അല്ലാസറലി അള്ളാഹു നഖുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സൈനിക മുന്നേറ്റങ്ങളിലൂടെയാണ് ഈജിപ്ത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമായി മാറുന്നത് ഈജിപ്തിന് പടിഞ്ഞാറേക്കുള്ള രാജ്യങ്ങൾ ഈജിപ്തിന് പടിഞ്ഞാറേക്കുള്ള ഭാഗങ്ങൾ എന്ന നിലയിലാണ് അവർ മകരിബ് എന്നതിന് വിളിച്ചിരുന്നത് പിന്നീട് ഈജിപ്തിൽ നിന്ന് അങ്ങോട്ട് ഇസ്ലാമിക സൈന്യം പോവുകയും ഈ പ്രദേശങ്ങളടക്കം ഇസ്ലാമിൻ്റെ കീഴിൽ വരികയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അവിടെയുള്ള ജനങ്ങൾ അവർ വ്യാപകമായി ഇസ്ലാം സ്വീകരിക്കുകയും ഈജിപ്തിൽ സംഭവിച്ചതുപോലെ തന്നെ അവരുടെ ഭാഷ അറബിയായി തീരുകയും അവർ അവരുടെ നേരത്തെയുള്ള സംസാര ഭാഷ അറബിയല്ലായിരുന്നെങ്കിലും ഈ പ്രദേശങ്ങളിൽ അറബി ഒരു സംസാര ഭാഷയായി തന്നെ വളരുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ടായി ഇസ്ലാമിൻ്റെ വളരെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉമവികളുടെ കാലഘട്ടത്തിൽ തന്നെ അൽ മഹരീബ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പ്രദേശങ്ങൾ ഇസ്ലാമിലേക്ക് വരികയും അവിടെ ഇസ്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആവുകയും ഒരു ഇസ്ലാമിക് സിവിലൈസേഷൻ ഉണ്ടാവുകയും എല്ലാം ചെയ്യുന്നുണ്ട് വളരെ പ്രമുഖരായ പ്രഗത്ഭരായ പല ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാരും ജീവിച്ചൊരു പ്രദേശമാണിത് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഒരു ഇമാജിനേഷനിൽ വരാത്ത നമ്മളിൽ നിന്ന് വിദൂരമായൊരു പ്രദേശം കൂടിയാണിത് അൽ മഹരീബിന് സ്ട്രാറ്റജിക്കലി തന്നെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ആഫ്രിക്കയുടെ വടക്കു പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത് ഒരു വശത്ത് അറ്റ്ലാന്റിക് സമുദ്രമാണ് മറ്റൊരു വശത്ത് മെഡിറ്ററേനിയൻ കടലാണ് ഈ മെഡിറ്ററേനിയനും അറ്റ്ലാന്റിക് ഇടയിലുള്ള ചാനലാണ് നമ്മൾ സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്നറിയപ്പെടുന്നത് ഈ സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ മുറിച്ച് കടന്നാൽ എത്തുന്നത് സ്പെയിനിലാണ് സ്പെയിനും ഫ്രാൻസും പോർച്ചുഗലും ഒക്കെ വളരെ അടുത്താണ് ഉത്തരാഫ്രിക്കയുടെ വളരെ അടുത്താണ് ഐബീരിയൻ പെനിൻസുല എന്ന് സാമാന്യമായി വിശേഷിപ്പിക്കപ്പെടുന്ന സ്പെയിനും പോർച്ചുഗലും അടങ്ങുന്ന പ്രദേശം ഇത് ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി നിന്ന അവിടെ മുസ്ലിം ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടൊരു ഭൂതകാലത്തെക്കുറിച്ച് നമുക്കറിയാം ഉത്തരാഫ്രിക്കയിൽ നിന്നാണ് മുസ്ലിങ്ങൾ സ്പെയിനിലേക്ക് പോകുന്നത് ഇവിടെ ഈ ചാനൽ എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് ഓഫ് ജിബ്രാൽറ്റർ എന്ന് പറയുമ്പോൾ അത് വളരെ ചെറിയൊരു കടലൊടുക്കാണ് ആഫ്രിക്കയും യൂറോപ്പും തമ്മിലുള്ള ദൂരം കേവലം പതിമൂന്ന് മൈലായി മാറുന്ന അത്രയും നേരോ ആയി കടൽ നിൽക്കുന്ന പ്രദേശങ്ങൾ പോലും അവിടെയുണ്ട് അപ്പോൾ മൊറോക്കോയും സ്പെയിനും തമ്മിൽ നമ്മൾ പറയുന്ന തക്രുദ്ദീൻ ഹിലാലി ജീവിച്ചിരുന്ന പ്രദേശവും യൂറോപ്പും തമ്മിൽ അത്രയും ചെറിയ ഒരു ഒരു ദൂരം മാത്രമേ കടൽ വഴിയുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഇസ്ലാമിക സൈന്യത്തിൻ്റെ മുന്നേറ്റത്തിൽ ഈ ജിബ്രാൾട്ടർ എന്ന പേര് പോലും യഥാർത്ഥത്തിൽ ഇസ്ലാമിക സ്പെയിനുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഒരു പേരാണ് ത്വാരിഖ് ബിൻ സിയാദ് എന്ന് പറയുന്ന മുസ്ലിം സൈന്യാധിപൻ്റെ നേതൃത്വത്തിലാണ് മുസ്ലിങ്ങൾ സ്പെയിനിലേക്ക് പോകുന്നത് ഈ കടലെടുക്ക് അവർ സ്പെയിൻ കീഴടക്കാൻ വേണ്ടി പോകുന്നത് സ്പെയിനിൽ നിന്ന് ഈ ജിബ്രാൾട്ടർ കടലിൽ കടലിടുക്കിലേക്ക് തള്ളി നിൽക്കുന്ന വളരെ ചെറിയ ഒരു ഭൂപ്രദേശമാണ് ചെറിയൊരു പെനിൻസുലയാണ് യഥാർത്ഥത്തിൽ ജിബ്രാൾട്ടർ എന്നറിയപ്പെടുന്നത് അതങ്ങനെ അറിയപ്പെടാനുള്ള കാരണം തോരിക് സിയാദും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഈ കടൽ മുറിച്ച് കടന്ന് അവിടെ എത്തി അവിടെ ഉണ്ടായിരുന്ന പർവ്വതം ആ പർവ്വതത്തിൻ്റെ താഴെ അവർ ക്യാമ്പ് ചെയ്തതുകൊണ്ട് അത് തോരിക് ജബൽ തോരിക് എന്നറിയപ്പെടുകയും അത് പിന്നീട് യൂറോപ്യൻ ഭാഷയിൽ ജിബ്രാൾട്ടർ എന്നറിയപ്പെടുകയുമായിരുന്നു അതിന് തൊട്ടടുത്തുള്ള കടലെടുക്ക് എന്ന നിലക്കാണ് സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന പേര് തന്നെ ഉണ്ടായത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ സൈനിക ചൈത്രയാത്രകളിൽ വളരെ പ്രധാനപ്പെട്ട യൂറോപ്പിലേക്കുള്ള ഇസ്ലാമിൻ്റെ കടന്നു തീർന്ന വേദിയായിത്തീർന്ന കവാടമായിത്തീർന്നൊരു പ്രദേശമാണ് അൽ മകരിബ് എന്ന് പറയുന്ന പ്രദേശം മാത്രമല്ല നമ്മൾ അറ്റ്ലാന്റിക്കിൻ്റെ ഒരു വശത്ത് അറ്റ്ലാൻറ്റിക്കാണ് മറു വശത്ത് മെഡിറ്ററേനിയൻ ആണ് എന്ന് പറയുമ്പോൾ അത് തുറന്നു തരുന്ന ഒരുപാട് സാധ്യതകളുണ്ട് മെഡിറ്ററേനിയെന്ന് എന്ന് എന്ന് പറയുന്നത് നമ്മൾ ജിയോഗ്രഫിക്കലി നോക്കിയാൽ വളരെ കൗതുകകരമായ ഒരു പ്രദേശമാണ് മെഡിറ്ററേനിയ ൻ കടലിന് ചുറ്റും ഉള്ള ഭൂപ്രദേശങ്ങൾ കര നമ്മൾ പരിശോധിച്ചാൽ വളരെ ഡൈവേഴ്സായ വ്യത്യസ്ത കോണ്ടിനൻ്റുകളിൽപ്പെട്ട ഒരുപാട് രാജ്യങ്ങൾ മെഡിറ്ററേനിയൻ കടലിൻ്റെ വക്കിൽ ചുറ്റിലുമായി നിൽക്കുന്നുണ്ട് നമ്മൾ ഈജിപ്തിനെ പോലെയുള്ള ഉത്തരാഫ്രിക്കയിലെ ഈ രാജ്യങ്ങളെ പോലെയുള്ള പ്രദേശങ്ങളുണ്ട് നമ്മൾ ഏഷ്യയിലേക്ക് നോക്കിയാൽ ഫിലസ്തീന് ഇസ്രായേലിന് ജോർദാന് സിറിയയെ അതേപോലെ തുർക്കിയെ ഫ്രാൻസിന് ഇതേപോലെ യൂറോപ്പിൽ നിന്നുള്ള ഗ്രീസിനെ ഐബീരിയൻ പെനിൻസ്യൂലെ രാജ്യങ്ങളിൽ രാജ്യങ്ങളെ ഇവയെല്ലാം തന്നെ മെഡിറ്ററേനിയന് മെഡിറ്ററേനിയൻ കടലിനു ചുറ്റും ഇവ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇത് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലാണെങ്കിലും ഒരു ഒരു ഷെയേഡ് കൾച്ചർ അവക്കുണ്ടാകുന്നത് വളരെ അത്ഭുതകരമായ വിധത്തിലുള്ള ഒരു പ്രദേശമായ അത് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ആധുനിക ചരിത്ര രചയിതാക്കളിൽ വളരെ പ്രഖ്യാതനായിരുന്ന ഫെർണാൻഡ് ബ്രോഡൽ അദ്ദേഹം ഫ്രഞ്ച് ചരിത്രകാരനായിരുന്നു ഫ്രഞ്ച് ചരിത്രകാരനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ എഴുതിയൊരു മാസ്റ്റർ പീസ് കൃതിയുണ്ട് അദ്ദേഹം മെഡിറ്ററേനിയനെ കേന്ദ്രപ്രമേയമാക്കി എടുത്തുകൊണ്ട് ദി മെഡിറ്ററേനിയൻ ആൻഡ് ദി മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദി ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നത് ഒരു പക്ഷേ കരയേക്കാളധികം കടൽ ജനങ്ങളെ ഒന്നിപ്പിക്കുകയും ഒരു പൊതുചരിത്രത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന ആശയമാണ് അതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ആലോചിച്ചാൽ ഇത് നമ്മൾക്കും ഒരുപാട് സമാനതകളുള്ള ഒരു അനുഭവമാണ് കേരളത്തിന് മലബാറിന് വിശിഷ്യ മലബാറിന് ഉത്തരേന്ത്യയുമായി സമ്പർക്കമുണ്ടായിരുന്നതിനേക്കാൾ കര എന്ന നിലയ്ക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിലും നമുക്ക് കൂടുതൽ ഉണ്ടായിരുന്നത് അറേബ്യയുമായും പേർഷ്യയുമായും ഒക്കെയാണ് ഈ യമൻ ഒമാൻ സമ്പർക്കങ്ങൾ കരകൊണ്ട് വിഭജിക്കപ്പെട്ടതാണെങ്കിലും കടൽ കൊണ്ടൊക്കെ തിന്റെ അറബിക്കടലിന്റെ രണ്ട് കരയായി നിൽക്കുന്നത് കൊണ്ടുള്ള യാത്രാ സൗകര്യങ്ങളും അതുണ്ടാക്കിയ സാംസ്കാരിക വിനിമയങ്ങളുമെല്ലാം മലബാറിൽ അറേബ്യ ചെലുത്തിയ അത്ര സ്വാധീനം ഒരുപക്ഷേ കേരളത്തിന് പുറത്തുള്ള മറ്റു ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചെലുത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഏതായിരുന്നാലും ഇതാണ് ഇൽ അൽ മഹരിബ് എന്ന് പറയുന്ന മൊറോക്കോ എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് അതിൻ്റെ ഒരു പശ്ചാത്തലമായി ഇത്ര കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ തെക്കൈദ്ദീൻ അൽ തെക്കൈദ്ദീൻ അൽ ഹിലാലി അദ്ദേഹം മൊറോക്കോയിൽ അദ്ദേഹത്തിൻ്റെ ബാല്യവും കൗമാരവും യൗവനവും എല്ലാം പിന്നിടുന്ന സമയത്ത് അദ്ദേഹം തന്നെ പിൽക്കാലത്ത് പലയിടങ്ങളിലായി രേഖപ്പെടുത്തിയതുപോലെ അത് തസവൂഫിൻ്റെ സൂഫിസത്തിൻ്റെ ഒരു ഹാർട്ട് ഹാട്ട്ലാൻഡായിരുന്നു സൂഫിസം ആധുനിക കാലഘട്ടത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് തക്കീദ്ദീൻ അൽ ഹിലാലി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭൂതകാലം ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് അന്ന് മൊറോക്കോയിൽ വ്യാപകമായി സൂഫി ത്വരീക്കത്തുകളായിരുന്നു സൂഫി ത്വരീക്കത്തുകളിൽ വയ്യത്ത് ചെയ്യാത്തൊരു മുസ്ലിമിനെ കണ്ടു എന്ന് പറയുന്നത് തീർത്തും പ്രയാസകരമായിരുന്നു അന്ന് മൊറോക്കോയിൽ വളരെ പ്രാമുഖ്യമുണ്ടായിരുന്ന ഒരു ത്വരീക്കത്തായിരുന്നു തീജാനി ത്വരീക്കത്ത് തീജാനിയ അല്ലെങ്കിൽ തിജാനിയ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന അഹമ്മദ് തീജാനി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപിക്കപ്പെട്ടൊരു അവിടെ വലിയ പ്രഭാവം ഉണ്ടായിരുന്നു അവിടെയുള്ള കൂടുതൽ മുസ്ലിങ്ങളെയും പോലെ തക്കൈദ്ദീനുൽ ഹിലാലിയും ഈ ത്വരീക്കത്തിൽ ബയ്യത്ത് ചെയ്തുകൊണ്ട് ആ ഒരു ത്വരീക്കത്തിലൊരംഗമായിക്കൊണ്ടാണ് അദ്ദേഹം വളർന്നു വരുന്നത് തക്കൈദ്ദീൻ ഹിലാലി പറയുന്നത് അന്നത്തെ സൂഫി ത്വരീക്കത്തുകളുമായി ബന്ധപ്പെട്ട് മൊറോക്കോയിലെ മുസ്ലിങ്ങളെ നിരീക്ഷിച്ചാൽ പൊതുവായി കണ്ടിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹം അടക്കം വളർന്നു വന്ന അദ്ദേഹത്തിലടക്കം ഊട്ടപ്പെട്ടിരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് അവരുടെ ഷെയ്ഖിനെ അവർ ബയ്യത്ത് ചെയ്ത തൊരിയക്കത്ത് ഷെയ്ഖിനെ അദമ്യമായി സ്നേഹിക്കുകയും അദ്ദേഹത്തോടുള്ള ആദരവും സ്നേഹവുമാണ് മതത്തിൻ്റെ കാതൽ എന്ന് വിചാരിക്കുകയും ആ വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ദുരിതങ്ങളിൽ പെടുമ്പോൾ അവരെ വിളിച്ച് സഹായത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത മൊറോക്കോയിലെ മുസ്ലിങ്ങൾക്കിടയിൽ അന്ന് വ്യാപകമായിരുന്നു അദ്ദേഹം അടക്കം ഈ ഒരു ഒരു ഷെയേഡ് കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു എന്ന രീതിയിലാണ് തക്കുദ്ദീൻ ഉൽ ഹിലാലി അവിടെ സംസാരിക്കുന്നത് അഥവാ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ഷെയ്ഖിനോട് മതിയായ അച്ചടക്കമില്ലാത്തതിൻ്റെ പേരിൽ ഷെയ്ഖിനോട് ശരിക്ക് സ്നേഹമില്ലാത്തതിൻ്റെ പേരിൽ ഷെയ്ഖിനോടുള്ള കടപ്പാടുകൾ നിറവേറ്റാത്തതിൻ്റെ പേരിലാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് എന്നും ഷെയ്ഖുമായുള്ള ബന്ധം കൂടുതൽ നന്നാക്കുകയാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാനുള്ള വഴി എന്നുമെല്ലാം അവിടുത്തെ മുസ്ലിങ്ങൾ വിചാരിക്കുന്ന തരത്തിലായിരുന്നു മൊറോക്കോയിലെ സ്ഥിതി എന്ന് പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മൊറോക്കോയിൽ മാത്രമല്ല ആ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മുസ്ലിം സമൂഹങ്ങളിൽ നിർഭാഗ്യവശാൽ ഇത്തരം പ്രവണതകൾ വളർന്നു വരികയും ആ പ്രവണതകൾ പല മുസ്ലിം സമൂഹങ്ങളുടെയും മുഖമുദ്രകളായി തീരുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി പ്രയാസമുള്ള ഘട്ടങ്ങളിൽ അള്ളാഹുവിനെയാണ് വിളിക്കേണ്ടത് അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കേണ്ടത് അല്ലാഹുവാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവൻ എന്ന ഇസ്ലാമിൻ്റെ മൗലികമായ സന്ദേശത്തെ അവഗണിച്ചുകൊണ്ട് തസവൂഫിൻ്റെ ഭാഗമായി ഉണ്ടായി വന്ന ത്വരീക്കത്തുകളിലൂടെ ഉണ്ടായി വന്ന ഇത്തരം ഇസ്ലാം മായ ആശയങ്ങളിൽ മുസ്ലിം സമൂഹങ്ങൾ ആപതിച്ചുപോയ സവിശേഷമായ ഒരു കാലസന്ധിയായിരുന്നു അത് തൊക്കെ ഉൽ ഹിലാലി അദ്ദേഹം ഈ ഈ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വരുന്നു പിന്നീട് അദ്ദേഹം അൾജീരിയയിലേക്ക് തൊട്ടടുത്ത പ്രദേശമായ അൾജീരിയയിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നു അൾജീരിയയും മൊറോക്കോയുമെല്ലാം തന്നെ ഫ്രഞ്ച് അധീനതയിൽ നിലനിന്ന പ്രദേശങ്ങളാണ് നമ്മൾ കോളനി വൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ഉപഭോഗണ്ഡത്തിൽ ഇംഗ്ലീഷുകാരുണ്ടായിരുന്നത് പോലെ നേരത്തെ ഫ്രഞ്ചുകാരും ഉണ്ടായിരുന്നു പക്ഷേ ഇംഗ്ലീഷുകാരുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യ പൊതുവിൽ നിലനിന്നത് എന്നതുപോലെ ഈ പ്രദേശങ്ങൾ പൊതുവിൽ ഫ്രഞ്ച് നിയന്ത്രിത പ്രദേശങ്ങളായിരുന്നു ഒരു കോളനിയിൽ ജീവിച്ച അനുഭവമുള്ള അത്തരമൊരു പശ്ചാത്തലമുള്ള ആളാണ് തക്ദീനുൽ ഹിലാലി ഒരു വശത്ത് കോളനിവൽക്കരണം ഉണ്ടായിരുന്നു അതവിടുത്തെ മുസ്ലിങ്ങളുടെ മുതുകൊടിക്കുന്നുണ്ടായിരുന്നു മറ്റൊരു വശത്ത് തസവൂഫിലൂടെ വളർന്നു വന്ന ഇസ്ലാം വിരുദ്ധമായ ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് അന്ധവിശ്വാസങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ തഫയുദ്ദീൻ ഉൽ ഹിലാലിക്കടക്കം കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം അൾജീരിയയിലേക്ക് ജോലി നോക്കി പോകുന്നു അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ പിതാവിൽ നിന്ന് പണ്ഡിതനായ പിതാവിൽ നിന്നും മതപരമായ അല്പം വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം മതപരമായ വിദ്യാഭ്യാസത്തിൽ താല്പര്യം നഷ്ടപ്പെട്ട് മറ്റെന്തെങ്കിലും തൊഴിലന്വേഷിച്ചുകൊണ്ടാണ് അൾജീരിയയിലേക്ക് പോകുന്നത് പക്ഷേ അൾജീരിയയിൽ അല്പകാലം ചെലവഴിച്ച് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ മൊറോക്കോയിലെ പ്രസിദ്ധമായ ഫെസ് എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ച് ഫെസ് അറബിയിൽ ഫാസ് എന്ന് പറയുന്ന ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും ഒക്കെ ഫെസ് എന്നറിയപ്പെടുന്ന പട്ടണം വളരെ പ്രസിദ്ധമാണ് ഇസ്ലാമിക നാഗരികതയുടെ ചരിത്രം പരിശോധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നമായ വൈജ്ഞാനിക പൈതൃകമുള്ളൊരു നഗരമാണ് ഫെസ് നഗരം അവിടെയാണ് പ്രസിദ്ധയായ ഫാത്തിമത്തുൽ ഫിഹിരി അവരുടെ അവരുടെ ഫണ്ടിങ്ങോടുകൂടി ഒരു സ്ത്രീയുടെ ഫണ്ടിങ്ങോട് കൂടി സ്ഥാപിക്കപ്പെട്ട പത്താം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട കറവിയീൻ ജാമിയത്തുൽ കറവ്യീൻ എന്ന് പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സർവകലാശാലയാണിത് ഇത് ഒരു മുസ്ലിം മുൻകൈയിൽ അതും ഒരു മുസ്ലിം സ്ത്രീയുടെ മുൻകൈയിലാണ് അവരുടെ സാമ്പത്തികമായ സ്പോൺസർഷിപ്പിലാണ് ആ കാലഘട്ടത്തിൽ സ്ഥാപിതമാകുന്നത് ഈ യൂണിവേഴ്സിറ്റി ഇന്നും നിലനിൽക്കുന്നുണ്ട് തക്കയുദ്ദീൻ ഹിലാലിയുടെ കാലഘട്ടത്തിലും അത് അവിടുത്തെ വൈജ്ഞാനിക വിനിമയങ്ങളുടെ സ്ഥിരാകേന്ദ്രമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു അവിടെ തഹീദീൻ ഹിലാലി ഫെസ്സിലേക്ക് പോയ സമയത്ത് അവിടുത്തെ ഒരു അധ്യാപകൻ ആ അധ്യാപകൻ ഇബിനുൽ അറബി അൽ അലവി ഒരു അധ്യാപകൻ വളരെ പ്രസിദ്ധനായ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ആ നാട്ടിലെ ജനങ്ങളാൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു ബുദ്ധിജീവിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ വളരെ ചെന്ന് കാണാൻ ഇദ്ദേഹത്തിന് അവസരമുണ്ടാകുന്നത് തക്കൈദ്ദീനുൽ ഹിലാലിക്ക് അവസരമുണ്ടാകുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു എന്ന് തക്കൈദ്ദീൻ ഉൽ ഹിലാലി പിന്നീട് പലപ്പോഴും സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഇദ്ദേഹത്തെ പോയി കാണുന്നു അദ്ദേഹം അവിടെയുള്ള ആൻറ്റി കൊളോണിയൽ രാഷ്ട്രീയ സമരങ്ങളിൽ വളരെ സജീവമായിരുന്നൊരു വ്യക്തിയാണ് ഇബിനുൽ അറബിയൽ അലവി അദ്ദേഹം മൊറോക്കോയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫ്രഞ്ചുകാർക്കെതിരായ പോരാട്ടങ്ങളിൽ വളരെ സജീവമായിരുന്നു അതോടൊപ്പം അദ്ദേഹം സയ്യിദ് റഷീദ് റിലായുടെ ആശയങ്ങളിൽ അങ്ങേയറ്റം അനുരക്തനായിരുന്നു സയ്യിദ് റഷീദ് റിലായുടെ അൽമനാർ മാസികയുടെ വായനക്കാരനായിരുന്നു സയ്യിദ് റഷീദ് റഷീദ്റിള്ള ആധുനിക സലഫി ചരിത്രം പരിശോധിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആധുനിക ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുന്നവർക്ക് തന്നെ അവഗണിക്കാൻ കഴിയാത്ത വലിയൊരു സാന്നിധ്യമാണ് സയ്യിദ് റഷീദ് റിലായും അദ്ദേഹത്തിൻ്റെ അൽമനാർ മാസികയും ഇത് സയ്യിദ് റഷീദ് റിലായുടെ ലായുടെ ആശയങ്ങളിൽ അനുരക്തനായ ഇദ്ദേഹം ഈ ഇബിനുൽ അറബി അദ്ദേഹം വലിയ രചനകളൊന്നും നിർവഹിച്ച് പുസ്തകങ്ങൾ ബാക്കിയാക്കിയ ഒരു പണ്ഡിതനല്ല പക്ഷേ ആ നാട്ടിൽ ഒരു പരിഷ്കർത്താവും ചിന്തകനുമൊക്കെയാണ് അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചകൾ ഏഴോളം കൂടിക്കാഴ്ചകൾ തെക്കൈദ്ദീൻ ഉൽ ഹിലാലി അദ്ദേഹം പറയുന്നത് ആ കൂടിക്കാഴ്ചകളുടെ ഫലമായി ഞാൻ സൂഫിസം ഉപേക്ഷിക്കുകയും ഞാനൊരു സെലഫിയായി തീരുകയും ചെയ്തു എന്നാണ് ആ നിലക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ് എന്ന് തെക്കയുദ്ദീൻ ഉൽഹിലാലി സൂചിപ്പിക്കുന്നുണ്ട് ഇത് വളരെ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട രണ്ട് പദങ്ങളാണ് സൂഫി എന്ന പദവും സലഫി എന്ന പദവും ഈ പദങ്ങൾ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിൽ ചരിത്രത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങോട്ടൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല പക്ഷേ തക്കൈദീൻ അൽ ഹിലാലി താൻ തസൌഫ് ഉപേക്ഷിച്ച് സലഫി ആശയത്തിലേക്ക് കടന്നു വന്നു ഞാനൊരു സൂഫി ഭൂതകാലത്തിൽ നിന്ന് ഒരു സലഫി വർത്തമാനത്തിലേക്ക് പോകുന്നത് അവിടെ വെച്ചാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നത് അല്പം ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇത് സൂഫി സലഫി തുടങ്ങിയ പദങ്ങളെക്കുറിച്ച് വളരെ നൊവാൻസ്ഡായ ഒരു അക്കാഡമിക് ധാരണ ഒരു പക്ഷേ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞേക്കും അവിടെ സലഫി സൂഫി എന്നൊരു ദ്വന്ദ് ഒരു ബൈനറിയെ ചിലപ്പോൾ പ്രശ്നവൽക്കരിക്കാനും കഴിഞ്ഞേക്കും പക്ഷേ തൊള്ളായിരത്തി എഴുപതുകളിലാണ് തക്കൈദ്ദീനുൽ ഹിലാലി ഇത് സംസാരിക്കുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ തൻ്റെ ആദർശപരമായ പരിവർത്തനത്തെക്കുറിച്ച് ഇങ്ങനെ രണ്ട് കാറ്റഗറിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതാണ് പ്രസക്തമായ കാര്യം തക്കൈദ്ദീനുൽ ഹിലാലി തന്നെ വിശദീകരിക്കുന്നത് മതം എന്ന് പറഞ്ഞാൽ എന്താണ് ആ മതം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് അവിടെ കുറേ കേട്ട് കേൾവികളും നാടോടി കഥകളും അവിടെ ഉണ്ടായിരുന്ന സൂഫി ഷെയ്ഖുമാരുടെ ഉപദേശങ്ങളും സൂഫി സാഹിത്യങ്ങളും ഒക്കെയാണ് മതപരമായ ജ്ഞാനത്തിൻ്റെ സ്രോതസ്സുകൾ എന്ന ധാരണയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയും പരിശുദ്ധ ഖുർാനിൽ നിന്നും സ്വഹീഹായ ഹതീഥുകളിൽ നിന്നുമാണ് ഇസ്ലാമിക വിശ്വാസങ്ങളും കർമ്മങ്ങളും നിർദ്ധരിക്കേണ്ടത് എന്ന് കൃത്യതയോടുകൂടി തിരിച്ചറിയുകയും ചെയ്തതാണ് ആ സന്ദർഭത്തിൻ്റെ പൊരുൾ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഈ ഒരു കാര്യം വളരെ പ്രധാനമാണ് നമ്മൾ ബാക്കിയുള്ള സംവാദങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ഇസ്ലാമിൻ്റെ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിലെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് സൂഫികളുടെ സാഹിത്യങ്ങളോ ആരുടെയെങ്കിലും കൈമാറിക്കിട്ടിയ പരമ്പരാഗതമായി കൈമാറിക്കിട്ടിയ നാട്ടുധാരണകളോ അല്ല മറിച്ച് ഇസ്ലാമിൻ്റെ സ്ക്രിപ്ചറുകളിലേക്ക് അതിൻ്റെ ടെക്സ്ച്വൽ അടിസ്ഥാനങ്ങളിലേക്ക് പരിശുദ്ധ കുറാനിലേക്കും തിരുസുന്നത്തിലേക്കും പോയിക്കൊണ്ടാണ് വൈജ്ഞാനികമായ അന്വേഷണങ്ങളും പഠനങ്ങളും നിർവഹിക്കപ്പെടേണ്ടത് എന്നും ആ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി കാലക്രമത്തിൽ മുസ്ലിം സമൂഹത്തിൽ അടിഞ്ഞുകൂടിയ പല വിധത്തിലുള്ള വിശ്വാസ വ്യതിയാനങ്ങളെയും ുമെല്ലാം തിരുത്തേണ്ടതുണ്ട് എന്നുമുള്ള ഒരു നിലപാടിനെയാണ് സാമാന്യമായി സെലഫി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു വന്നത് ഇവിടെ തൊക്കീൻ ഉൽ ഹിലാലി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം തീരുമാനിക്കുന്നത് ഇസ്ലാമിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനാണ് അദ്ദേഹം തീജാനി ത്വരീക്കത്ത് ഉപേക്ഷിക്കുന്നു അങ്ങനെയുള്ളൊരു മിസ്റ്റിക്കായ ഈ രീതിയിലുള്ള ഫോക്ലോറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ധാരണകൾക്ക് പകരം വളരെ കൃത്യമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിക്കുവാൻ പരിശുദ്ധ കുറവാനും തിരുസുന്നത്തും പഠിക്കുവാനുള്ള സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക യാത്ര ആരംഭിക്കുന്നു അത് പിന്നെ വലിയൊരു കഥയാണ് അത് രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളുമെല്ലാം താണ്ടിക്കൊണ്ടുള്ള വ വളരെ ആവേശകരമായൊരു കഥയാണ് പിന്നീട് തക്രുദ്ദീനുൽ ഹിലാലിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അദ്ദേഹം ഇബനുൽ അറബിയിൽ നിന്ന് കിട്ടിയ ഊർജ്ജവുമായി അദ്ദേഹം ഈജിപ്തിലേക്ക് പോകുന്നു ഈജിപ്തിൽ അദ്ദേഹം സയ്യിദ് റഷീദ് റഷീദരിലായ കണ്ടുമുട്ടുന്നു സയ്യിദ് റഷീദ് റില ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന സലഫി പ്രബോധനത്തിൻ്റെ ആ അർത്ഥത്തിൽ മുസ്ലിങ്ങളെ സൂഫി അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പ്രമാണങ്ങളിലേക്ക് മടക്കി വിളിക്കാനുള്ള ശ്രമങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സയ്യിദ് റഷീദരിലായ കണ്ടുമുട്ടിയ തൊക്കയുദ്ദീൻ ഉൽ ഹിലാലി അദ്ദേഹം റഷീദ് റിലായുടെ ശിഷ്യനായി മാറുന്നു റഷീദ് റിലായുടെ ക്ലാസ്സുകളിൽ ഇരിക്കുന്നു റഷീദ് റില പൊതുജന ല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യന്മാർക്ക് വേണ്ടി നടത്തിയിരുന്ന പ്രൈവറ്റ് സെഷനുകളിൽ മജിലിസുകളിൽ അദ്ദേഹം ഒരു വർഷത്തോളം പങ്കുകൊള്ളുന്നു സയ്യിദ് റഷീദ് റിലായിൽ നിന്ന് അദ്ദേഹം അറിവ് സ്വീകരിക്കുന്നു അദ്ദേഹം അൽ അല്ലാസർ സർവകലാശാലയിൽ അല്പ അല്പകാലം ചെലവഴിക്കുന്നു അൽമനാർ മാസികയിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതാൻ ആരംഭിക്കുന്നു എന്നിട്ട് റഷ്യദുരതയുമായുള്ള ഈ സഹവാസത്തിന് ശേഷം അവിടെ നിന്ന് കിട്ടിയ ഊർജ്ജവുമായി ഹദീസിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യയിലേക്ക് പോകുന്നു ഇത് വളരെ സ്ട്രൈക്കിംഗ് ആയൊരു കാര്യമാണ് അന്നത്തെ കാലത്ത് കൊളോണിയൽ കാലഘട്ടത്തിൽ തൊള്ളായിരത്തി ഇരുപതുകളിൽ ഒരു ഒരു വിദ്യാർത്ഥിക്ക് മൊറോക്കോക്കാരനായ ഒരു വിദ്യാർത്ഥിക്ക് ഈജിപ്തിൽ പോയി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഹദീസിൽ ഉപരിപഠനം നടത്താനുള്ള നടത്താനുള്ളൊരു ഡെസ്റ്റിനേഷനായി ഇന്ത്യ മാറുന്നത് എന്തുകൊണ്ടാണ് ഹദീസ് പഠനങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അഖിലെ ഹദീസ് പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയാം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇവിടെ വളർന്നു വന്ന അഹിലെ ഹദീസ് പ്രസ്ഥാനം ഹദീസ് പഠനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും വിഖ്യാതരായ ഹദീസ് പണ്ഡിതന്മാർ പിൽക്കാലത്ത് അറേബ്യയിലൊക്കെയുള്ള ഹദീസ് പണ്ഡിതന്മാർ ഊർജം സ്വീകരിച്ച അവർ സൈറ്റ് ചെയ്ത് അവർ റഫറൻസുകളായി സ്വീകരിച്ച ബൃഹത് രചനകൾ നിർവഹിച്ച മഹാ മുഹദ്ദീസുകളും പണ്ഡിതന്മാരും ഒക്കെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ചും ഷാ വലിയുലാഹിദ് അഹ്ലബിയുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ആ ഒരു ധാരയിൽ വളർന്നു ഒട്ടനവധി ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ച ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തക്കീദ്ദീനുൽ ഹിലാലി ഇന്ത്യയിലേക്കാണ് വരുന്നത് പലപ്പോഴും ഈ സലഫി പ്രസ്ഥാനത്തെ ഒരു ഒരു അറേബ്യൻ അനുഭവമായി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ട ഇന്ത്യയിൽ വേരുകളില്ലാത്ത ഒരു അറേബ്യൻ അനുഭവമായി പലരും അവതരിപ്പിക്കാറുണ്ട് വാസ്തവത്തിൽ അവർക്ക് പോലും അറബികളായിരുന്ന അറബി സംസാരിച്ചിരുന്ന ആളുകൾക്ക് പോലും സലഫി ആശയങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി ഹദീസിൽ ആയത്തിൽ പഠനം നടത്താൻ വേണ്ടി അവർക്ക് കടന്നു വരേണ്ടിയിരുന്നൊരു പ്രദേശമായിരുന്നു ഇന്ത്യ എന്നത് പലപ്പോഴും അവർ ശ്രദ്ധിക്കാറില്ല ഇന്ത്യയിൽ തക്കയുദ്ദീൻ അൽ ഹിലാലി ഒരു വർഷത്തിലധികം ചെലവഴിക്കുന്നു അബ്ദുറഹ്മാൻ മുബാറക് പുരിയെ പോലുള്ള വളരെ പ്രസിദ്ധരായ ഹദീസ് പണ്ഡിതന്മാർക്ക് കീഴിൽ അദ്ദേഹം പഠിക്കുന്നു അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോകുന്നു ഇറാഖിലേക്ക് പോകുന്നു ഇറാഖിൽ പോയി അദ്ദേഹം അവിടെ ജീവിക്കുന്നു അവിടെ വിവാഹം കഴിക്കുന്നു അവിടെ അദ്ദേഹത്തിൽ കുടുംബം ഉണ്ടാകുന്നു അവിടെ അദ്ദേഹം പഠിക്കുന്നു പഠിപ്പിക്കുന്നു ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ കാലഘട്ടത്തിലൊക്കെ സയ്യിദ് റഷീദ്ർ ലായുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം നിലനിൽക്കുന്നു സയ്യിദ് റഷീദർ ഇല്ലായുടെ അൽമനാറിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു സയ്യിദ് റഷീദർ ലാഹ്ക്ക് ചുറ്റും ഒരു ഒരു ശിഷ്യന്മാരുടെ ഒരു കൂട്ടം ഉണ്ടായി വന്ന ഒരു കാലഘട്ടമാണത് അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഡിസിപ്പിൾസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു കൂട്ടം ഉണ്ടായി വന്ന ഒരു കാലഘട്ടമാണത് പിൽക്കാലത്ത് ഈജിപ്തിൽ അൻസാർ സുന്നത്തിൽ മുഹമ്മദിയ എന്ന പേരിൽ റഷീദ് റിള്ളായിയുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു സംഘടന ഒരു സലഫി സംഘടന രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഹാമിദൽ അൽ അദ്ദേഹം റഷീദ് റിള്ളായിയുടെ അടുത്ത ശിഷ്യനായിരുന്നു ഇതേപോലെ തന്നെ അദ്ദേഹം തക്കീൻ ഹിലാലിയുടെ സുഹൃത്തുമായിരുന്നു ഇവർ സലഫിയ എന്ന് പറയുന്ന ആശയത്തിന് തന്നെ പുതിയൊരു ഭാവം ഒരു സമയമായിരുന്നു അത് കാരണം നജദിലുണ്ടായിരുന്ന ഉലമാക്കളുടെ അന്ന് ആധുനിക സൗദി അറേബ്യ രൂപം കൊണ്ടുവരുന്നേ ഉള്ളൂ അവരുടെ നേതൃത്വത്തിൽ സൗദി സലഫീ ധാര അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈജിപ്തിൽ സയ്യിദ് റഷീദ്റില്ലായുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഒരു ഈജിപ്ഷ്യൻ സലഫി ധാരയും മറ്റൊരു തരത്തിൽ വളർന്നു വരുന്നുണ്ടായിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സയ്യിദ് റഷീദ്ർ ഇല്ലായും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും വളരെ കൃത്യമായി തക്കലീദിനെതിരിൽ ഒരു നിലപാട് സ്വീകരിക്കും യും ഏതെങ്കിലും ഒരു മധുഹബിനോട് അന്തമായി ആ മധുഹബിൻ്റെ വിധികളെ അനുകരിക്കുന്നതിന് പകരം മധുഹബുകളുടെ സംഭാവനകളെ വിലമതിച്ചുകൊണ്ട് തന്നെ ക്ലാസിക്കൽ ഇസ്ലാമിക് ഫിഖ്ഹിൻ്റെ സംഭാവനകൾ വിലമതിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഉസൂലുകളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് തന്നെ മധുഹബിൻ്റെ ഇമാമുകളുടെയും അതിലെ മഹാപണ്ഡിതന്മാരുടെയും ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ ഫിഖ്ഹിലെ വിധികൾ പരിശുദ്ധ കുർഹാനിനും തിരുസുന്നത്തിനും കൃത്യമായ അനുരൂപകമാണ് എന്ന് ഉറപ്പു പണ്ഡിതന്മാർ അവർ ഖുർഹാനിലേക്കും സുന്നത്തിലേക്കും നേരിട്ട് നോക്കണം ഏതെങ്കിലും ഒരു മധുഹബിനോടുള്ള ബ്ലൈൻഡായ നിന്ന് പണ്ഡിതന്മാർ രക്ഷപ്പെടണമെന്ന ആശയം സലഫി ലോകത്ത് കൃത്യമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ദക്കുദ്ദീൻ ഉൽ ഹിലാലി അൽമനാറിൽ എഴുതിയ ചില ലേഖനങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ്റെ വിശദീകരണമായി ബ്രാക്കറ്റിൽ എഴുതിയ കാര്യം വളരെ കൗതുകകരമാണ് അതിൽ ഒരു സ്വതന്ത്ര സലഫി പണ്ഡിതൻ ഏതെങ്കിലും ഒരു മധുഹബിനോട് പ്രത്യേകമായ അഫിലിയേഷൻ ഇല്ല എന്ന് തക്കുദ്ദീൻ ഉൽ ഹിലാലി എന്ന് പറയുന്ന ലേഖകന്റെ ബ്രാക്കറ്റായി അൽമനാറിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും ഇത് ഇന്ത്യയിൽ നിന്ന് കൂടി അവർക്ക് കിട്ടിയ ഒരു ഊർജ്ജമായിരിക്കണം ഇന്ത്യയിലെ അഖിലെ ഹദീസ് പ്രസ്ഥാനം വളരെ കൃത്യമായി തന്നെ ഹദീസുകൾക്ക് പ്രാമുഖ്യം കൊടുക്കുകയും ഏതെങ്കിലും ഒരു മദുഹബിനെ തക്കലീദ് ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പണ്ഡിതന്മാരോട് ആവശ്യപ്പെടുകയും അതിൻ്റെ പേരിൽ ഇവിടെ ഉണ്ടായിരുന്ന ഹനഫി മദുഹബുകാരായ പണ്ഡിതന്മാരുമായി വലിയ വിവാദങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ അവരുടെ പേര് തന്നെ അഖിലെ ഹദീസ് എന്ന് എന്നാകുന്നതിൻ്റെയൊക്കെ ഒക്കെ ഒരു പശ്ചാത്തലം അതാണ് എന്തായാലും സലഫി ലോകത്ത് തക്കലീദ് രഹിതമായ ഒരുപക്ഷെ നജീദില ഉലമാക്കൾ കൂടുതലും ഹംബലി മദുഹബുകാരായിരുന്നെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്ത മായൊരു ഭാവം സലഫി പ്രസ്ഥാനത്തിന് നൽകുന്നതിൽ പിൽക്കാലത്ത് ആസുറുദ്ദീൻ അൽ അൽവാനിയെ പോലുള്ളവർ ഇൻഹെറിറ്റ് ചെയ്ത അത്തരം ഒരു നിലപാട് സലഫി ലോകത്ത് ഉണ്ടാക്കുന്നതിൽ സയ്യിദ് റഷീദ് ലയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒക്കെ വലിയ പങ്ക് വഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് അദ്ദേഹം ബഗ്ദാദിൽ തക്കഇദീൻ ഉൽ ഹിലാലി ബഗ്ദാദിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സൗദി അറേബ്യയിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുന്നു ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തൊള്ളായിരത്തി ഇരുപതുകളിൽ സൗദി അറേബ്യയിലേക്ക് ഹജ്ജിന് പോകുന്നതിന് ഒരുപാട് മാനങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ എന്ന് പറയുന്നത് അബ്ദുൽ അസീസ് രാജാവിൻ്റെ നേതൃത്വത്തിൽ ആധുനിക സൗദി അറേബ്യ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആധുനിക സൗദി അറേബ്യ അബ്ദുൽ അസീസ് രാജാവിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ചാമ്പ്യന്മാരിൽ ഒരാൾ സയ്യിദ് റഷീദ് റിലായും അദ്ദേഹത്തിൻ്റെ അൽമനാറുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അൽമനാറിൽ ഷീദ് ല നിരന്തരമായി ആധുനിക സൗദി സ്റ്റേറ്റിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന അബ്ദുൽ അസീസ് രാജാവിനെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നജിദിലെ ഉലമാക്കളുടെ അക്കൈദാപരമായ നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഇസ്തിഹാസക്കും തപസൂലിനും എതിരായ അവരുടെ കർക്കശമായ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ച് അതാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ അന്തസ്തത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രതൈമിയ റഹമ്മത്തല്ലാഹി അലഹിയുടെ ഒക്കെ പുസ്തകങ്ങൾ വ്യാപകമായി ഉദ്ദേശിക്കുന്നത് അന്ന് വഹാബി പ്രസ്ഥാനം എന്ന് കുറ്റപ്പെടുത്തപ്പെട്ടിരുന്ന ആക്ഷേപിക്കപ്പെട്ടിരുന്ന സൗദി അറേബ്യയിലെ ഉലമാക്കളെയും അബ്ദുൽ അസീസ് രാജാവിനെയും എല്ലാം ന്യായീകരിച്ച് അവർ യഥാർത്ഥ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ടൊക്കെ സെയ്ദ് റഷീദ്റില്ലായും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ശക്തമായി നിലനിൽക്കുന്ന സമയമാണ് സ്വാഭാവികമായും റഷീദ് ലാക്കും അബ്ദുൽ അസീസ് രാജാവിനും അടുത്ത ബന്ധമുണ്ടായിരുന്നു അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു റഷീദ് മാത്രമല്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരുന്ന ആളുകളൊക്കെ ഇതേ നിലപാട് സ്വീകരിച്ച് സമയമാണത് ഷക്കീബർസലെ പോലുള്ള ഒരാൾ അദ്ദേഹം ശക്തമായി സൗദി സ്റ്റേറ്റിനെ പിന്തുണച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുന്നുണ്ടായിരുന്നു ഷക്കീബർസലാൻ വളരെ സുന്ദരമായ അറബി ക്രോസിന് വളരെ പ്രസിദ്ധനായിരുന്നു വളരെ സുന്ദരമായ അറബി ഗദ്യം എഴുതാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അദ്ദേഹം ഈ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇതേ നിലപാടുകൾ കാണുന്നുണ്ടായിരുന്നു കേരളത്തിലും തക്കീദീൽ ഹിലാലി ഈ പരിവർത്തന ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോകുന്ന അതേ സമയത്താണ് കേരളത്തിലും ഇതേ ആശയങ്ങളിൽ ആകൃഷ്ടരായി ഇവിടെ പരിഷ്കർത്താക്കൾ ഉണ്ടാകുന്നത് സയ്യിദ് റഷീദ് അൽമനാർമാർ വക്കം മൂലവി വായിക്കുകയും കെ എം മൂലവി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവുകയും സി ദേ സാഹിബിനെയും മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ആജിയെയും എല്ലാം പോലുള്ള ആളുകൾ ഈ ആശയങ്ങളുടെ വക്താക്കളാവുകയും അവർ തൊള്ളായിരത്തി ഇരുപതുകളിൽ ഒരു സൗദി യാത്ര നടത്തുകയും അബ്ദുൽ അസീസ് രാജാവിനെ കാണാൻ ശ്രമിക്കുകയും കേരളത്തിൽ സൗദി അറേബ്യക്കും അബ്ദുൽ അസീസ് രാജാവിനുമെതിരായ വിമർശനങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് കൊണ്ട് അവർ രചനകൾ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാനത് പറയുന്നത് ഇത് കേവലം റഷീദ് റിലായുടെ തക്കൈദ്ദീൻ ഉൽ ഹിലാലിയുടെ മാത്രം അനുഭവമല്ല എന്ന് പറഞ്ഞ് പറയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു അനുച്ഛേദം നമ്മുടെ കേരളത്തിൽ ഒരു 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 ഗ്ലോബൽ സീൻ നമ്മളിതിൽ കാണുന്നുണ്ട് എല്ലായിടത്തും ഒരേപോലെയുള്ള പരിവർത്തനങ്ങൾ സൂഫിസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു ജ്ഞാനവ്യവസ്ഥയിൽ നിന്ന് പ്രമാണങ്ങൾ പഠിക്കുന്ന പുതിയൊരു സെലഫി ആവാസ വ്യവസ്ഥയിലേക്ക് കേരളത്തിലെ ചില പണ്ഡിതന്മാർ ഇതേ കാലഘട്ടത്തിൽ തെക്കുദ്ദീൻ ഉൽ ഹിലാലിയുടെ അതേ അനുഭവങ്ങളിലൂടെ തന്നെ സയ്യിദ് റഷീദ് റി ആകൃഷ്ടരായി പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്തായിരുന്നാലും തക്കീദ്ദീൻ ഹിലാലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നേതൃത്വത്തിൽ അവിടെ മക്ക അവരുടെ ശേഷം നടന്ന ഹജ്ജിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ സയ്യിദ് റഷീദ് അബ്ദുൽ അസീസ് രാജാവിന് കത്തയക്കുകയും ഹിലാലിയെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു അധ്യാപകനായി പണ്ഡിതനായി അവിടെ നിയമിക്കാൻ സയ്യിദ് റഷീദ് റഷീദ്റില ആവശ്യപ്പെടുന്ന റെക്കമെൻഡ് ചെയ്യുന്ന കത്തയക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തക്കൈദ്ദീൻ ിലാലി സൗദി അറേബ്യയിൽ സൗദി ഗവൺമെൻറ്റിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് അദ്ദേഹം നിയമിക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ മദീനയിലെ അൽ മസ്ജിദുൻ നബവിയിൽ തക്കഇദീനുൽ ഹിലാലി അധ്യാപകനായി എത്തുകയും അവിടെ വിദ്യാർത്ഥികളെ അറബിയും മത വിഷയങ്ങളുമൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകനായി അദ്ദേഹം ചാർജ് എടുക്കുകയും സൗദി അറേബ്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് സൗദിയുടെ വികാസം പൂർത്തിയാകുന്നതും ആധുനിക സൗദി അറേബ്യ പൂർണ്ണമാകുന്നതും പക്ഷേ സൗദിയുടെ ഈ ഫോർമേറ്റീവ് ഫേസിൽ അബ്ദുൽ അസീസ് രാജാവുമായും കൊട്ടാരവുമായും അവിടുത്തെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തുകയും അവരുടെ സലഫി ദവയിൽ ഒരു നിർണായക സാന്നിധ്യമായി മൊറോക്കക്കാരൻ മാറുകയും പ്രത്യേകിച്ചും അദ്ദേഹത്തിന് അവിടെയുള്ള സൗദി പണ്ഡിതന്മാർക്കില്ലാത്ത വേറെ കുറെ എക്സ്പോഷ്യറുകൾ ഉണ്ടായിരുന്നു ഒന്ന് നജിദിലെ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം തസവൂഫുമായി അവർക്ക് നേർക്കുനേരെ സമ്പർക്കം ഉണ്ടായിരുന്നില്ല തക്കൈദീൻ ഉൽ ഹിലാലി നേരത്തെ ഒരു സൂഫിയായിരുന്നു തീജാനി ത്വരീക്കത്തുകാരനായിരുന്നു മൊറോക്കക്കാരനാണ് ഈ ആചാരങ്ങളൊക്കെ നേർക്കു നേരെ വളർന്ന ഈ വിശ്വാസങ്ങളുമായൊക്കെ മുഖാമുഖം നിന്ന ഒരാളാണ് സൗദി ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം നജിദിലെ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ വിശേഷിച്ചും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടുകേൾവികൾ മാത്രമായിരുന്നു ഇത് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ആളെന്ന നിലക്ക് ആ വിഷയത്തിൽ കൂടുതൽ ഉൾക്കാഴ്ചകൾ കൊടുക്കാറുണ്ട് So is Kapata, Risons, Deep, LIKE community community. Finally, ും സൗദി അറേബ്യയിലുള്ള അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടായിരുന്ന കീഴടക്കപ്പെട്ട പ്രദേശങ്ങളിൽ അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടായിരുന്ന അത്തരം വിശ്വാസപരമായ പ്രവണതകളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് തിരുത്താനുമെല്ലാം തക്കീൻ അൽ ഹിലാലിയുടെ സാന്നിധ്യം അവർക്ക് പലപ്പോഴും സഹായകരമായിരുന്നു അതോടൊപ്പം കൊളോണിയലിസം മൊഡേണിറ്റി തുടങ്ങിയ ആശയങ്ങളുമായി അദ്ദേഹം മുഖാമുഖം നിന്നിരുന്നു കാരണം അദ്ദേഹത്തിന് മൊറോക്കോയിലും ഈജിപ്തിലും ഇന്ത്യയിലുമെല്ലാം കൊളോണിയൽ സെറ്റിങ്ങുകളിൽ അദ്ദേഹം ജീവിച്ചതുകൊണ്ട് ആധുനികത എന്താണെന്നും ആധുനിക ശാസ്ത്രം എന്താണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു നജിദിലെ ഉലമാക്കൾക്ക് പലപ്പോഴും ശാസ്ത്ര പുരോഗതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു സിവിലൈസേഷണൽ പ്രോഗ്രസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു സൗദി അറേബ്യയിൽ ആ സൗദി അറേബ്യ പുരോഗതിയുടെ ആ വ്യാവസായിക പുരോഗതിയുടെ ശാസ്ത്ര ശാസ്ത്രമുന്നേറ്റത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവത്തിൻ്റെ ഒക്കെ രംഗത്തു കൂടി സൗദി ശക്തിയാർജിക്കേണ്ടതുണ്ട് എന്നൊരു നിലപാട് സയ്യിദ് റഷീദ് റിലാക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു അത് സൗദി അറേബ്യയിൽ എത്താൻ ഇത് സഹായകമായിട്ടുണ്ട് റഷീദ് റിലായുടെ റെക്കമെൻഡേഷൻ വഴി ഇദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പല ശിഷ്യന്മാരും അബ്ദുൽ അസീസ് രാജാവ് മായി സയ്യിദ് റഷീദ് ഇല്ലാക്കുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പല ശിഷ്യന്മാരും ഈ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ എത്തുകയും അവിടെ വ്യത്യസ്ത പോസ്റ്റുകളിൽ നിയോഗിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു ഈജിപ്ഷ്യൻ ബാച്ച് തന്നെ സെയ്ദ് റഷീദർല്ലായുടെ ശിഷ്യന്മാരുടെ ഒരു ബാച്ച് തന്നെ സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട പദവികളിൽ ആ കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെടുന്നുണ്ട് അൻസാർ സുന്നയുടെ സ്ഥാപകനായിരുന്നു അൽ ഫിക്കി ഇതേ കാലഘട്ടത്തിൽ തന്നെ തൊക്കീൻ അൽ ഹിലാലിയെ പോലെ തന്നെ സൗദി അറേബ്യയിൽ എത്തുന്നുണ്ട് അദ്ദേഹം അവിടെ അൽ ഇസ്ലാഹ് എന്ന പേരിൽ ഒരു ഒരു ആനുകാലികം ആരംഭിക്കുന്നുണ്ട് ഇങ്ങനെ പലതും പലതും കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതായപ്പോഴേക്കും തൊക്കൈദ്ദീൻ ഹിലാലി അദ്ദേഹം സൗദി അറേബ്യയിലെ താമസം മതിയാക്കുകയും അദ്ദേഹം അവിടെ നിന്ന് സൗദി വാസം അവസാനിപ്പിച്ച ശേഷം അദ്ദേഹം ബഗ്ദാദിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ഇറാഖിൽ ജീവിക്കുകയുമാണ് ചെയ്യുന്നത് അതിന് അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ ചില കാരണങ്ങളുണ്ടായിരുന്നു അങ്ങോട്ട് ഞാൻ കടന്നു പോകുന്നില്ല എന്തായിരുന്നാലും ബഗ്ദാദിൽ അല്പകാലം ജീവിച്ചതിന് ശേഷം ഇദ്ദേഹം ചെയ്യുന്നത് തക്കൈദ്ദീൻ ഹിലാൽ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക യാത്ര വീണ്ടും തുടരാൻ വേണ്ടി തീരുമാനിക്കുകയാണ് തക്കൈദ്ദീൻ ഹിലാലി ഈ കാലഘട്ടത്തിൽ അദ്ദേഹം തൊള്ളായിരത്തി മുപ്പതിൽ സൗദി അറേബ്യയിൽ നിന്ന് പോയ ശേഷം ബഗ്ദാദിൽ പോയി അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യയിൽ അദ്ദേഹം പ്രശസ്തമായ ഉലൂമിൽ ദാറലുലൂമിൽ ലഖ്നൌവിലെ ഉലമ നടത്തിയിരുന്ന ഉലൂമിൽ അദ്ദേഹം ഒരു അധ്യാപകനായി നിയമിക്കപ്പെടുന്നു അദ്ദേഹം അധ്യാപകനായി നിയമിക്കപ്പെടുന്നത് സയ്യിദ് സുലൈമാൻ നദവിയുടെ ഇൻവിറ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നതും ലഖ്നൌവിലെ ഉലമ നടത്തിയിരുന്ന ഉലൂമിൽ അധ്യാപകനായി ചുമതലയേൽക്കുന്നതും അതിന് നെതുവത്തുൽ ഉലമക്ക് അതിനൊരു ദർശനം ഉണ്ടായിരുന്നു ഉലമ ഒരു പറ്റം പണ്ഡിതന്മാരുടെ സംഘമായിരുന്നു അവർ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സ്ഥാപിച്ച വിഖ്യാതമായ ഇന്നും വളരെ പ്രസിദ്ധമായ ലഖ്നൗലെ ദാറുല്ലൂം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാനപരമായ സവിശേഷതകളിലൊന്ന് അറബി ഭാഷയ്ക്ക് പ്രത്യേകിച്ചും ക്ലാസിക്കൽ അറബിക്ക് ആ സ്ഥാപനം നൽകിയിരുന്ന ഊന്നലും പ്രാധാന്യവുമാണ് അവിടെ അറബിയായ ഒരാൾ തന്നെ ഒരു നേറ്റീവ് അറബിക് സ്പീക്കർ തന്നെ തങ്ങളുടെ വിദ്യാർത്ഥികളെ അറബി പഠിപ്പിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ തഹീദ്ദീൻ ഹിലാലിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് ഇന്ത്യയിൽ അദ്ദേഹം എത്തുന്നു ഇന്ത്യയിൽ അദ്ദേഹം എത്തി എന്നത് ദാരുലുലുലുലൂമിന് നേരത്തെ തന്നെ റഷീദ് റലയുമായി ബന്ധമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഷിബിലി അൻ ഉമാനി പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സയ്യിദ് സുലൈമാൻ നദവി അദ്ദേഹം ഷിബിലി അന്നുമാനി സയ്യിദ് റഷീദ് രലായ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ലഖ്നൌ ദാരുലൂമിൽ കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം അവിടെ സന്ദർശിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഈ സലഫി ഇസ്ലാഹി ധാരയുമായി ലഖ്നൌ ദാറുൽമിൻ്റെ ആളുകൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു അവർക്ക് സമ്പർക്കമുണ്ടായിരുന്നു അവർ ആ ഒരു ഇൻ്റലക്ച്വൽ അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗമായിരുന്നു സ്വാഭാവികമായും റഷീദ് ലി ശിഷ്യൻ എന്ന നിലക്കും സൗദി അറേബ്യയിലെ മസ്ജിദുൻ നബവിൽ ഒരാൾ എന്ന നിലക്കും അറിയപ്പെട്ടിരുന്നൊരു സലഫി പരിഷ്കർത്താവ് എന്ന നിലയിലുമെല്ലാം തക്കൈദ്ദീൻ അൽ ഹിലാലിക്ക് ഇവിടെ കണക്റ്റ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു എന്നാൽ ലക്നൌ ദാറുല്ലൂം എന്ന് പറയുന്നത് പൂർണ്ണമായും തക്കൈദ്ദീൻ അൽ ഹിലാലിയെ പോലുള്ള സലഫികൾ മാത്രമുള്ളൊരു സ്ഥാപനമായിരുന്നില്ല അവിടെ പ്രത്യേകിച്ചും ദയോബന്ധ ധാരയിൽ നിന്നൊക്കെയുള്ള ഹനഫി മദ്ഹബ് പിന്തുടർന്നിരുന്ന എന്നാൽ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ബറേൽവി ധാരയോട് വിയോജിച്ച ഇസ്തിഗാഥയോടും ഖബറുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളോടുമെല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ച കുറെ കൂടി തക്കുദ്ദീൻ ഹിലാലിയുടെ അത്ര തന്നെ സലഫി അല്ലാത്ത അങ്ങനെ ഒരു ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ എന്നാൽ കുറെ കൂടി മോഡറേറ്റായ സലഫി നിലപാടുകളുള്ള പണ്ഡിതന്മാരും അവിടെ ഉണ്ടായിരുന്നു അവരുമായൊക്കെ സഹവസിച്ചുകൊണ്ടാണ് തക്കൈദ്ദീൻ ഉൽ ഹിലാലി ഇന്ത്യയിൽ ഏകദേശം മൂന്ന് വർഷക്കാലം പിന്നീട് ചെലവഴിക്കുന്നത് തക്കൈദ്ദീൻ ഉൽ ഹിലാലി അന്ന് ചില വിവാദങ്ങൾക്ക് ഇന്ത്യയിൽ കാരണക്കാരനാവുകയും ഉണ്ടായി അദ്ദേഹം ഉണ്ടാക്കിയ വിവാദങ്ങൾ മറ്റൊന്നുമായിരുന്നില്ല അദ്ദേഹം ഉറുദുവിൻ്റെ പ്രാധാന്യത്തെ അദ്ദേഹം സംശയിക്കുകയും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അറബി ഭാഷ യഥാർത്ഥത്തിലുള്ള ക്ലാസിക്കൽ അറബി ഭാഷ ഫുസ്ഹ അവരെ പഠിക്കണമെന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും അത് ദാരുളൂപിലെ അധ്യാപകരുമായി പങ്കുവെക്കുകയും വിദ്യാർത്ഥികളെ അറബി പഠിപ്പിക്കേണ്ടത് ഉറുദുവിലൂടെയല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ അദ്ദേഹം ഉറുദു തീരെ ഉപയോഗിക്കാതെ ഉറുദു അദ്ദേഹത്തിൻ്റെ ഭാഷയല്ല ഇന്ത്യയിൽ പേർഷ്യൻ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇവർ ഉറുദു ഉണ്ടാകുന്നത് മൊറോക്കോ പോലുള്ളൊരു പ്രദേശത്ത് അറബി നേരിട്ട് വരികയാണ് ചെയ്തത് അവിടെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ അദ്ദേഹം ഉറുദു തീരെ ഉപയോഗിക്കാതിരിക്കുകയും പുതിയൊരു പെഡഗോജി അറബി അറിയാത്ത ഇന്ത്യൻ വിദ്യാർത്ഥികളെ അറബിയിൽ തന്നെ അറബി പഠിപ്പിക്കുന്ന പുതിയൊരു രീതിശാസ്ത്രം അദ്ദേഹം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുമെല്ലാം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇത് സെയ്ദ് റഷീദ് റിലായുടെ കൂടിയൊരു നിലപാടായിരുന്നു അദ്ദേഹം അറബി ഭാഷ പഠിക്കാൻ ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങളെ ഉത്ബോധിപ്പിക്കുകയും അറബി സംസാരിക്കാത്ത നാടുകളിൽ പോലും മുസ്ലിങ്ങൾ അറബി പഠിക്കണമെന്നും അറബി സംസാരിക്കാൻ പ്രാപ്തരാകണമെന്നും അറബിയിൽ തന്നെ ഖുർആാനും ഹദീസുകളും വായിച്ചാൽ മനസ്സിലാകുന്ന അവസ്ഥയിലേക്ക് എല്ലാ നാടുകളിലെയും മുസ്ലിങ്ങൾ വളരണമെന്നതും സയ്യിദ് റഷീദ് വളരെ പ്രധാനപ്പെട്ട നിലപാടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ടായ സലഫി പ്രസ്ഥാനങ്ങളൊക്കെ അറബി ഭാഷയുടെ പ്രചാരത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും കെ മൗലവിയുടെയും വക്കം മൗലവിയുടെയും എല്ലാം രചനകളിൽ അറബിക്ക് അവർ കൊടുക്കുന്ന അറബി വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ും വളരെ പ്രകടമാണ് എന്തായിരുന്നാലും തഹീദീൻ അൽ ഹിലാലി ഈ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഉലൂമിലെ അധ്യാപകർ അദ്ദേഹത്തോട് വിയോജിച്ചു അദ്ദേഹത്തെ വിമർശിച്ചു അവരത് വലിയ വിവാദമാക്കി സയ്യിദ് സുലൈമാൻ അൻ നദവി അദ്ദേഹത്തെ ന്യായീകരിക്കുവാനും സംരക്ഷിക്കുവാനും ഒക്കെ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ദാറുൽ ഉലൂമിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പുറത്താക്കപ്പെട്ടു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയില്ല അദ്ദേഹം ലക്നൌവിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഒരു വീട് ഒരു അറബി സ്കൂളാക്കി മാറ്റുകയും അവിടെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകിക്കൊണ്ട് അദ്ദേഹം അവരെ അറബി പഠിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു നാല് മാസത്തോളം കാലം അദ്ദേഹം ദാറുൽ ൂമിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഇവരെ ഇങ്ങനെ അറബി പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സമയം ചെലവഴിക്കുന്നുണ്ട് ഈ നാലു മാസം കഴിഞ്ഞപ്പോൾ ദാർലുലൂമിലെ ചില അധ്യാപകർ അദ്ദേഹത്തിൻ്റെ ഈ സ്കൂളിൽ അദ്ദേഹം വീട്ടിൽ നടത്തിയിരുന്ന അറബിക് സ്കൂളിലെ വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ടുവരികയും അവരെ ഇന്റർവ്യൂ നടത്തുകയും പരീക്ഷ നടത്തുകയും എല്ലാം ചെയ്തപ്പോൾ ദാർലുലൂമിൽ പരമ്പരാഗതമായി അവർ അറബി പഠിപ്പിക്കുന്ന രീതിയിൽ ഉറുദു ഉപയോഗിച്ച് അറബി പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ എത്രയോ നല്ല രീതിയിൽ ഈ വിദ്യാർത്ഥികൾ കുറഞ്ഞ കാലം കൊണ്ട് അറബി പഠിച്ചിരിക്കുന്നു എന്നവർ മനസ്സിലാക്കുകയും അങ്ങനെ തട്ടുദ്ദീൻ ഉൽ ഹിലാരിയുടെ നിലപാട് തന്നെയാണ് ശരി എന്നവർ പറയുകയും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരികയും അവിടെ അധ്യാപകനായി എല്ലാം ചെയ്ത സംഭവം നമുക്ക് കാണാൻ കഴിയും ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അറബി പ്രചരിപ്പിക്കുവാൻ വേണ്ടി അറബി ഭാഷയിൽ മുസ്ലിങ്ങളെ അനുശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ ഒരു മെൻഡറായി സ്വീകരിച്ചുകൊണ്ട് തെക്കയുദ്ദീൻ ഉൽ ഹിലാലി ഒരു മെൻറ്ററായി സ്വീകരിച്ചുകൊണ്ട് അൽ ലിയാ എന്ന പേരിൽ ഒരു ആനുകാലികം ആരംഭിക്കുന്നു ആ ആനുകാലികത്തിൻ്റെ ആയിരുന്നു മസൂദ് ആലം അൻ നദ്വി മസൂദ് ആലം അൻ നദ്വി സയ് തെക്കയുദ്ദീൻ ഉൽ ഹിലാലിയുടെ ഇന്ത്യയിലെ ശിഷ്യനായിരുന്നു അദ്ദേഹത്തിൽ തീവ്രമായ അനുരക്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചോദനത്തിലാണ് മസൂദ് ആലം അൻ നദ്വി എഡിറ്ററായിക്കൊണ്ട് അല്ല റിയാ എന്ന ആനുകാലികം ഇന്ത്യയിൽ അദ്ദേഹമുള്ള ഉള്ള കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെടാൻ ആരംഭിക്കുന്നത് ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടൊരു അറബി ആനുകാലികമായിരുന്നു സയ്യിദ് റഷീദ് ലാഖ് അതിൻ്റെ കോപ്പികൾ തെക്കൈദ്ദീൻ ഉൽ ഖിലാലി അയച്ചു കൊടുത്തിരുന്നു മറ്റ് അറബി ആനുകാലികങ്ങൾ പുറത്തുള്ള അറബി ആനുകാലികങ്ങൾ ഇതിനെ ശ്രദ്ധിച്ചിരുന്നു മസൂദ് ആലം അൻ ആ കാലഘട്ടത്തിലൊക്കെ ഒരു ഹെനഫിയായിരുന്നു തെക്കൈദ്ദീൻ ഉൽ ഹിലാലിയുമായി ആ വിഷയത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷം അദ്ദേഹം ഞാൻ ഒരു ഹെനഫ ഫി മുക്കല്ലിദ് എന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്ത് കടന്നിരിക്കുന്നു ഞാനിപ്പോൾ ഖുറാനിലേക്കും ഹദീഫിലേക്കും നേർക്കുനേരെ നോക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുകയും ഞാൻ ഒരു സെലഫിയായി തീർന്നിരിക്കുന്നു എന്ന് തന്നെ അദ്ദേഹത്തെ സ്വയം വിശേഷിപ്പിക്കുകയും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൊക്കെ ഇത് വ്യാപകമായി ഈ സെലഫി ടാഗ് അദ്ദേഹം നിരന്തരമായി സ്വയം പ്രസൻ്റ് ചെയ്യുകയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന നജിദിലെ വളരെ പ്രസിദ്ധനായ പണ്ഡിതനും പ്രബോധകനും പരിഷ്കർത്താവുമൊക്കെ ആയിരുന്ന വലിയ വിവാദങ്ങൾക്ക് കാരണമായ പിന്നീട് സൗദി സ്റ്റേറ്റിൻ്റെ രൂപീകരണത്തിലൊക്കെ വലിയ പങ്ക് വഹിച്ച ഇസ്തിഹാസക്കും തപസലിനും എതിരായുള്ള ശക്തമായ നിലപാടുകൾ കൊണ്ട് മുസ്ലിം ലോകത്ത് ശ്രദ്ധേയനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട പല രൂപത്തിലുള്ള വിമർശനങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് പല വിധത്തിലുള്ള അക്രമങ്ങൾക്കും വിധേയനായൊരു മുസ്ലിമാണ് ഒരു പരിഷ്കർത്താവാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉറുദു ഭാഷയിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതി പുസ്തകം എഴുതി അറബിയിലും അദ്ദേഹം പുസ്തകം എഴുതി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെക്കുറിച്ച് ഈ പുസ്തകം മസൂദ് എന്ന ി എഴുതിയ പുസ്തകം വ്യാപകമായി അറിയപ്പെടുന്ന ഒരു പുസ്തകമാണ് അതിൻ്റെ അറബിക് എഡിഷന് അവതാരിക എഴുതിയത് അതിന് ഫോർവേഡ് എഴുതിയത് തക്കൈദ്ദീൻ ഹിലാലിയാണ് ഇദ്ദേഹം മസൂദ് അലം അന്നദവി ഏകദേശം തൊള്ളായിരത്തി മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് തക്കൈദ്ദീൻ ഹിലാലി കൊളോണിയൽ ഇന്ത്യയിലുള്ളത് അദ്ദേഹം പിന്നീട് ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ കാലഘട്ടത്തിന് ശേഷവും മസൂദ്ാലം നദ് അന്നദ്വി അദ്ദേഹവുമായി സമ്പർക്കം സ്ഥാപിക്കുകയും അദ്ദേഹം ഇങ്ങനെ ഒരു ഒരു സെലഫിയത്തിലേക്ക് സെലഫിയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആശയധാരയിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരാവർത്തനം അത് കൂടുതൽ പൂർണ്ണമാവുകയും അത് തക്കീദ്ദീൻ അൽ ഹിലാലിയെ സന്തോഷിപ്പിക്കുകയും അദ്ദേഹം മസൂദ് അലം വന്നദ്വിയെക്കുറിച്ച് പുകഴ്ത്തി പറയുകയും എല്ലാം ചെയ്തത് പിന്നെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പിന്നീട് മസൂദ് അലം വൻ ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയി അവിടെ സയ്യിദ് അബുല്ലാല അൽ മൗദൂദി അദ്ദേഹം ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ അന്ന് പ്രസിദ്ധരായ പണ്ഡിതന്മാരെയൊക്കെ അദ്ദേഹവുമായി സഹകരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു ആ കൂട്ടത്തിൽ അബുൽ അബുൽ ഹസൻ അലി അൻ നദ്വിയെപ്പോലുള്ള മന്നൂർ പോലുള്ള അതേപോലെ അമീൻ ഹസ്സൻ അലി ഇസ്ലാഹിയെ പോലുള്ള അതേപോലെ മസൂദ് ആലം അൻ നദ്വിയെ പോലുള്ള പണ്ഡിതന്മാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു മസൂദ് ആലം അൻ നദ്വിയുടെ അറബി പാണ്ഡിത്യം അത് ബൗദൂദിയെ ഹടാത് ആകർഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അറബി പാണ്ഡിത്യത്തെ ജമാഅത്ത് ഇസ്ലാമിക്ക് മുതൽക്കൂട്ടാക്കാൻ അബുലാലാം മൗദൂദി ശ്രമിക്കുന്നതും ജമാഅത്ത് ഇസ്ലാമിയുടെ അറബി പ്രസിദ്ധീകരണ വിഭാഗത്തിൻ്റെ ചുമതല അദ്ദേഹത്തിന് നൽകുന്നതുമെല്ലാം തൊള്ളായിരത്തി നാൽപ്പതുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായിരുന്നാലും ഈ പണ്ഡിതന്മാരിൽ പലരും പിൽക്കാലത്ത് മൗദൂദി സാഹിബിനോട് വിയോജിക്കുകയും അദ്ദേഹത്തിൻ്റെ വിമർശകരാവുകയും ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് പുറത്തു പോവുകയും ഒക്കെ ചെയ്തവരാണ് ഇത് ജമായത്ത് ഇസ്ലാമി രൂപീകരിക്കുന്ന സമയത്ത് മൗദൂദി സാഹിബിൻ്റെ കൂടെ അദ്ദേഹം കൂടെ കൂട്ടിയിരുന്ന സഹകരിപ്പിച്ചിരുന്ന അബുൽ ഹസൻ അലി നദവി അദ്ദേഹവും ഇതേപോലെ തന്നെ തക്കൈദ്ദീൻ അൽ ഹിലാലിയുടെ ശിഷ്യനായിരുന്നു തക്കൈദ്ദീൻ ഹിലി ിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം ലഖ്നൌ ദാറുലൂമിൽ തക്കഇദീൻ അൽ ഹിലാലിയെക്കുറിച്ച് അബുൽ ഹസൻ അൽ അലിയ നദവി പലയിടങ്ങളിലും പരാമർശിക്കുന്നുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അബുൽ ഹസൻ അലി നദവി അദ്ദേഹം മുസ്ലിം സമൂഹത്തിലുള്ള ഷിർക്കിനും വിദഗത്തുകൾക്കും എതിരായിരുന്നു എന്നാൽ അതേസമയം തക്കൈദ്ദീൻ ഉൽ ഹിലാലിയെയോ റഷീദ് റിദായയോ നജദിലെ ഉലമാക്കളെയോ ഒന്നും പോലെ ആ അർത്ഥത്തിൽ അവരുടെ ഒരു നിലയിലുള്ളൊരു സെൽഫി ആയിരുന്നില്ല അദ്ദേഹം അതിൻ്റെ പേരിൽ തക്കയുദ്ദീൻ അൽ ഹിലാല് പലപ്പോഴും അബുൽ ഹസൻ അലി നദവിയും വിമർശിക്കുകയും അദ്ദേഹം കുറേ കൂടി ശക്തമായ കർക്കശമായ നിലപാടുകൾ മുസ്ലിം സമൂഹത്തിലെ ആശയ വ്യതിയാനങ്ങളോട് പുലർത്തേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയും എല്ലാം ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും തക്കൈദ്ദീൻ അൽ അൽ ഹിലാലിയുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടം സംഭവിക്കുന്നത് യൂറോപ്പിലാണ് ഇത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമാണ് തക്കൈദ്ദീൻ അൽ ഹിലാലി ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രബോധന ഇന്ത്യയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധ്യാപനം നിർവഹിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം ഇവിടെയുള്ള ഒരു പാസ്റ്ററുടെ അടുത്ത് പോയി അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് പാസ്റ്ററുടെ അടുത്ത് പോയി ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് മുസ്ലിങ്ങൾ പാശ്ചാത്യ ഭാഷകൾ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തക്കയുദ്ദീൻ അൽ ഹിലാലി പറയാറുണ്ടായിരുന്നു ആധുനിക ശാസ്ത്രം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയാറുണ്ടായിരുന്നു ഇത് സയ്ദ് റഷീദ് റിലായുടെ സ്വാധീനത്താൽ ഉണ്ടായ സലഫി പ്രസ്ഥാനങ്ങൾ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് മുസ്ലിങ്ങളെ പ്രചോദിപ്പിച്ചതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ വിശാലമായൊരു ക്രോസ് സെക്ഷന്റെ ഭാഗമാണ് അർത്ഥത്തിൽ തക്കയുദ്ദീൻ അൽ ഹിലാലി അദ്ദേഹം ചെയ്യുന്നത് അന്നത്തെ ലോകക്രമത്തിൽ ലോകത്തോട് സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾക്ക് ആധികാരികത ഉണ്ടാകണമെങ്കിൽ പാശ്ചാത്യൻ വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും പടിഞ്ഞാറ് പോയി പഠിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ആ ആലോചിക്കുകയും അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയും ചെയ്യുന്നു സ്വിറ്റ്സർലൻഡിൽ ജനീവയിലാണ് അദ്ദേഹം എത്തുന്നത് അതിന് സവിശേഷമായൊരു കാരണം ഉണ്ടായിരുന്നു ജനീവയിലാണ് അന്ന് ഷക്കി ബർസലാൻ താമസിച്ചിരുന്നത് ഷക്കീബർസലാൻ ലബനാനിയാണ് അദ്ദേഹം സെയ്ദ് റഷീദ് ലായുടെ ഈ സർക്കിളിൽ പെട്ട ഒരാളായിരുന്നു ഷക്കീ ഫർസലാൻ ആ കാലത്ത് അവിടെ ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയെ പോലെ അദ്ദേഹം അവിടെ ജീവിക്കുകയായിരുന്നു മുസ്ലിം ലോകത്തിൻ്റെ അന്നത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം സെയ്ദ് റഷീദ് റഷീദ്ൽയുടെ ഈ ക്ലോസ് അസോസിയേറ്റ്സിൽ ഒരുപക്ഷേ ഏറ്റവും അധികം പൊളിറ്റിക്കലായി അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരാളായിരുന്നു അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ ദീർഘകാലം ജീവിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ യൂറോപ്യന് നാഗരികത പു നാഗരിക പുരോഗതി ഉണ്ടായി മുസ്ലിങ്ങൾ എന്തുകൊണ്ടൊരു പിന്നാക്ക സമുദായമായി മാറി ശാസ്ത്രത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ രംഗങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ എന്തുകൊണ്ട് പിറകോട്ട് പോയി എന്നതിനെക്കുറിച്ച് സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അറബി രചന മുസ്ലിങ്ങൾ എന്തുകൊണ്ട് പിന്നാക്കമായി മറ്റുള്ളവർ മറ്റുള്ളവരെന്തുകൊണ്ട് മുന്നോട്ട് പോയി എന്ന് വിശദീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എന്തായിരുന്നാലും സയ്യിദ് റഷീദ് ലായുടെ ഈ ടീമിന് അന്ന് യൂറോപ്പിലുണ്ടായിരുന്നൊരു കണക്ഷനായിരുന്നു അവർക്കുള്ളൊരു ബെയ്സായിരുന്നു സ്വിറ്റ്സർലൻഡിൽ ജനീവയിൽ ഷക്കീബർസലാൻ്റെ ഈ കാലഘട്ടം അതുകൊണ്ട് സ്വാഭാവികമായും തഫീദ്ദീൻ ഹിലാലി അദ്ദേഹം റഷീദ് റിലായുടെ ഒരു ഡിസിപ്പിൾ എന്ന നിലക്ക് ആ ഒരു സർക്കിളിൽ ഉണ്ടായിരുന്ന ആൾ എന്നുള്ള നിലക്ക് അദ്ദേഹം യൂറോപ്പിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ജനീവയിലേക്ക് പോവുകയും അർസലാനെ കാണുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെ താമസം ആരംഭിക്കുകയും യൂറോപ്യ ഏതെങ്കിലും ഒരു യൂറോപ്യൻ സർവകലാശാലയിൽ പഠിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു ഇത് ഒരു വളരെ ട്രഡീഷണലായ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടുള്ള ഒരു ഒരു പണ്ഡിതൻ അദ്ദേഹം ഒരാൾ മൊറോക്കോക്കാരനായ ഒരാൾ അദ്ദേഹം ഈജിപ്തിലേക്ക് പോകുന്നു ഇന്ത്യയിലേക്ക് പോകുന്നു ഇറാക്കിലേക്ക് പോകുന്നു ഒടുവിൽ ആധുനിക കാലഘട്ടത്തിൽ വൈജ്ഞാനികമായ ആധികാരികത ലഭിക്കുന്നതിന് വേണ്ടി ഒരു യൂറോപ്യൻ വിദ്യാഭ്യാസം തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം യൂറോപ്പിലെത്തുന്നു യൂറോപ്പിൽ അദ്ദേഹത്തിന് പഠിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ല ഷക്കീബർസലാന് ജർമ്മനിയിൽ ബന്ധങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ദീർഘകാലത്തെ യൂറോപ്യൻ വാസം കൊണ്ട് പല യൂറോപ്യൻ നാടുകളിലും അദ്ദേഹത്തിന് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിരുന്നു ജർമ്മനിയിൽ ജർമ്മനി നേരത്തെ തന്നെ ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഒരു തട്ടകമാണ് അവിടെ ഓറിയൻ്റലിസം ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരുന്ന നാടാണ് ഓട്ടോമൻ തുർക്കിയുമായി ജർമ്മനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ചുള്ള ഓറിയൻറ്റലിസ്റ്റ് പഠനങ്ങൾ പലതും നടന്നിരുന്നത് ജർമ്മനിയിലാണ് എന്തായിരുന്നാലും ഷക്കീബ് അർസലാൻ അദ്ദേഹത്തിൻ്റെ ജർമ്മനിയിലെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബോൺ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബോൺ എന്ന് പറയുന്നത് ജർമ്മനിയിലെ വളരെ ഒരു സർവകലാശാലയാണ് കാൾ മാർക്സ് ഇതിനൊരു നൂറ്റാണ്ട് മുമ്പ് കാൾ മാർക്സ് പഠിച്ച സർവകലാശാലയാണത് അവിടെ ഷക്കീബ് അർസലാന് അദ്ദേഹം അറബി അധ്യാപകനായി ഒരു ജോലി വാങ്ങിക്കൊടുക്കുന്നു അദ്ദേഹത്തിന് അറബി ഭാഷയിൽ ഉണ്ടായിരുന്ന പാണ്ഡിത്യം പരിഗണിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ അറബി പഠിപ്പിക്കുവാൻ അവിടെ നിയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ജർമ്മനിയിലേക്ക് പറഞ്ഞേക്കുന്നു ഷക്കീബ് അർസലാൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ അവിടെ സ്വീകരിക്കുന്നു ആ ജോലിയിൽ നിന്ന് കിട്ടിയ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ബോൺ സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥിയായി കൂടി ചേരുന്നു അവിടെ അദ്ദേഹം വിദ്യാർത്ഥിയാകുന്നു അദ്ദേഹം ഇസ്ലാമിക് സ്റ്റഡീസ് തന്നെയാണ് പഠിക്കുന്നത് പക്ഷേ അദ്ദേഹം പഠിക്കുവാന് വേണ്ടി തെരഞ്ഞെടുത്ത വിഷയം അൽ ബിറൂനിയാണ് അൽ മുസ് മധ്യകാല മുസ്ലിം ലോകത്തെ ഒരു ശാസ്ത്രകാരനും കാരനും ജ്യോഗ്രഫറും എല്ലാമാണ് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുള്ള സോഷ്യോളജിക്കലായി എഴുതിയിട്ടുള്ള കിതാബുൽ എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രസിദ്ധമാണ് അൽ ബിറൂനിയുടെ രചനയെക്കുറിച്ചാണ് രചനകളെക്കുറിച്ചാണ് തക്കുദ്ദീൻ അൽ ഹിലാലി ഇവിടെ ചെന്ന് പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ ഓറിയൻ്റലിസ്റ്റുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപകർ ഓറിയൻ്റലിസ്റ്റുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ റിസർച്ച് സൂപ്പർവൈസർമാർ ഓറിയൻ്റലിസ്റ്റുകളായിരുന്നു ഇവരെല്ലാം ഓറിയൻറ്റലിസ്റ്റുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ാണ് യൂറോപ്പിൽ ഈ പഠനത്തിന് വേണ്ടി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ അദ്ദേഹം ആ സർവകലാശാലയിലെ അധ്യാപകരുമായി പിണങ്ങി പിരിയുകയും അവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അദ്ദേഹത്തിന് അവിടെ തുടരാൻ കഴിയാതിരിക്കുകയും പിന്നെ അദ്ദേഹം ഷക്കീവർസലാന്റെ അടക്കം ഇടപെടലുകളുടെ ഫലമായി ബെർലിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുകയും യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിനിൽ നിന്ന് അദ്ദേഹം പി എച്ച് ഡി പൂർത്തിയാക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അവിടെ നിന്ന് പി എച്ച് ഡി തേടുന്നത് ഇത് വളരെ ആയ പ്രത്യേകിച്ചും ഒരു ട്രഡീഷണൽ ഇസ്ലാമിക് സ്കോളർ അവിടെ ചെന്ന് പി എച്ച് ഡി നേടുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു ലോകക്രമത്തിൽ ചിരപരിചിതമല്ലാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ചും നമ്മളതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ ഈ ഈ പി എച്ച് ഡി നേടിയ അതേ യൂണിവേഴ്സിറ്റിയിൽ അതേ സെൻ്ററിൽ അതേ സൂപ്പർവൈസർക്ക് കീഴിൽ കേവലം ഒരു വർഷത്തിൻ്റെ വ്യത്യാസത്തിലാണ് പ്രസിദ്ധയായ ആൻമേരി ഷിമ്മൽ ആൻമേരി ഷിമ്മൽ വിശ്വവിഖ്യാതയായ ജർമ്മൻ ഓറിയൻ്റലിസ്റ്റാണ് സോഫിസത്തെക്കുറിച്ച് ആദ്യകാല ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് ഒക്കെ അവരെഴുതിയ പഠനങ്ങൾ വളരെ പ്രസിദ്ധമാണ് അവർ പി

നേടുന്നത് അതേ സെൻറ്ററിൽ നിന്ന് അതേ സൂപ്പർവൈസർക്ക് കീഴിലാണ് അത്രയും വലിയ എക്സ്പോഷ്യറാണ് കിട്ടിയത് എന്നർത്ഥം പക്ഷേ അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി പ്രസൻറ്റേഷൻ അദ്ദേഹത്തിൻ്റെ ഡിസർട്ടേഷൻ അദ്ദേഹം പ്രസൻ്റ് ചെയ്തത് അത് വലിയ ഒച്ചപ്പാടുകൾക്ക് കാരണമായൊരു പ്രസൻറ്റേഷൻ ആയിരുന്നു കാരണം ഓറിയൻ്റലിസ്റ്റ് ധാരണകൾ യൂറോപ്യൻ സ്കോളേഴ്സിൻ്റെ ധാരണകൾ അവർ ഇസ്ലാമിനെക്കുറിച്ച് പ്രത്യേകിച്ചും അൽബിറൂനിയെക്കുറിച്ച് വെച്ച് പുലർത്തുന്ന ധാരണകളെ നിശിതമായി ചോദ്യം ചെയ്യുകയും ഒരു മുസ്ലിം എന്ന നിലയിൽ ഇസ്ലാമിക ചരിത്രത്തെ അഭിമാനപൂർവ്വം സമീപിക്കുക യും ചെയ്തുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പി എച്ച് ഡി പ്രബന്ധം ഒരുപക്ഷേ ഓറിയൻ്റലിസ്റ്റുകളുടെ ഇടയിൽ കടന്നു ചെല്ലുകയും അവരുടെ രീതിശാസ്ത്രപരമായി അവരിൽ നിന്ന് സ്വായത്തമാക്കേണ്ട വൈജ്ഞാനികമായ ആയുധങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കുകയും എന്നാൽ അവർക്ക് വഴങ്ങാതെ അവരോട് വിയോജിക്കുകയും ഒരു പരമ്പരാഗത മുസ്ലിം പണ്ഡിതന്റെ അഭിമാനത്തോടുകൂടി തൻ്റെ സ്വത്വം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് പോരുന്നത് അദ്ദേഹം ജർമ്മനിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജർമ്മൻ ഭാഷ അദ്ദേഹം ആ അവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ രീതി അനുസരിച്ച് ഒരു ഭാഷ അവർ പഠിക്കേണ്ടിയിരുന്നു ജർമ്മൻ ഭാഷ അദ്ദേഹം പഠിച്ചിരുന്നു ഇതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഫ്രഞ്ച് മൊറോക്കോയിൽ നിന്ന് വരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഫ്രഞ്ച് അറിയാമായിരുന്നു ജർമ്മൻ ഭാഷ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അറബിയും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ ഈ ബഹുഭാഷാ പാണ്ഡിത്യം അദ്ദേഹത്തിന് പല രീതിയിലുള്ള തുറവികൾ കൊടുക്കുന്നുണ്ട് മാത്രമല്ല യൂറോപ്യൻ യൂറോപ്പിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചതുകൊണ്ട് യൂറോപ്പ് എന്താണെന്നും യൂറോപ്യൻ നാഗരികത എന്താണെന്നും സയൻസ് എന്താണെന്നും അവിടെയുള്ള സിവിലൈസേഷനിൽ പുരോഗതി എന്താണെന്നും അവിടുത്തെ സംസ്കാരം എന്താണെന്നും സംസ്കാരമില്ലായ്മ എന്താണ് എന്നും വളരെ കൃത്യമായി തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയുകയും ആ വിഷയത്തിലൊക്കെ അദ്ദേഹം ധാരാളം രചനകൾ നിർവഹിക്കുകയും ഇസ്ലാമിനെ യൂറോപ്യന്മാർക്ക് മുന്നിൽ പ്രസൻ്റ് ചെയ്യുകയും ക്രിസ്ത്യാനികൾക്ക് മുന്നിൽ ഇസ്ലാമിനെ അവരുടെ യഥാർത്ഥത്തിലുള്ള രക്ഷാമാർഗമായി എല്ലാം ചെയ്യുന്ന തക്കൈദീൻ അൽ ഹിലാലിയുടെ പല രചനകളും അൽ ഹിലാലി മുഹസിൻഖാനും അൽ ഹിലാലിയും ചേർന്ന് രചിച്ച ഖുർആൻ പരിഭാഷയുടെ അനുബന്ധമായി ചില പതിപ്പുകളിൽ അദ്ദേഹം ക്രൈസ് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് മറുപടി ആയിക്കൊണ്ട് എഴുതിയ ഒരു ഒരു ലേഖനം ഉൾപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും ഒരു ഒരു ക്രിസ്ത്യാനിക്ക് മുന്നിൽ ട്രിനിറ്റി എന്ന് പറയുന്നത് യേശു ക്രിസ്തു പഠിപ്പിച്ചതല്ല പൂർവ്വ പ്രവാചകന്മാർ പഠിപ്പിച്ച ല്ല എന്നും വിശദമായി സ്ഥാപിക്കുന്ന സ്ഥാപിക്കുന്നൊരു ലേഖനം സയ്ദ് പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിരുന്നു ക്രിസ്ത്യൻ മിഷണറിമാരുമായുള്ള സംവാദങ്ങളും അവരുടെ ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയലുമെല്ലാം എന്തായാലും അങ്ങനെ ഒരു എക്സ്പോഷർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിനുശേഷമുള്ള കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ക്യൂരിയസ് ആയൊരു കാര്യം ഇദ്ദേഹം ജർമ്മനിയിൽ പഠിക്കുന്നത് ഹിറ്റ്ലറുടെ ജർമ്മനിയിലാണ് ഹിറ്റ്ലർ ഫാഷിസ്റ്റ് ജർമ്മനി അതിൻ്റെ മൂർധന്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം അവിടെ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതുമെല്ലാം എന്തിനു ജർമ്മൻ റേഡിയോയിൽ പോലും ജർമ്മൻ അറബി റേഡിയോയിൽ അതിൽ അറബി വാർത്തകൾക്ക് വേണ്ടി അറബി മെറ്റീരിയലുകൾ തയ്യാറാക്കാൻ വേണ്ടി പോലും അദ്ദേഹം ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ നിലപാടുകളോ ജർമ്മൻ ഭരണകൂടത്തോടുള്ള നിലപാടുകളോ അല്ല മറിച്ച് ഒരു യൂറോപ്പിൽ നിന്ന് ഒരു മുസ്ലിം ആ കാലഘട്ടത്തിൽ കിട്ടി കിട്ടിയ എക്സ്പോഷറിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് എന്തായാലും അതിനുശേഷം അദ്ദേഹം അദ്ദേഹം ഇറാഖിലേക്ക് മടങ്ങുന്നു മൊറോക്കോയിൽ പോകുന്നു ഇറാഖിൽ കുറേ കാലം ജീവിക്കുന്നു ഈ കാലഘട്ടത്തിലെല്ലാം അദ്ദേഹം സൗദി അറേബ്യയിൽ പോയി വരുന്നുണ്ട് സയ്യിദ് റഷീദ് റഷീദരീല അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ സയ്യിദ് റഷീദ് ലേള മരിച്ചു പോകുന്നുണ്ട് എന്തായിരുന്നാലും അദ്ദേഹം ഇറാഖിൽ കുറേ കാലം ജീവിച്ചു പക്ഷേ തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിൽ അവിടെ ഇറാഖിൽ പട്ടാള അട്ടിമറി നടക്കുന്നു അവിടെ പിന്നീട് സദ്ദാം ഹുസൈൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഭരണം വരുന്നത് ഈ വിപ്ലവങ്ങളെ തുടർന്നു കൊണ്ടാണ് ഷക്കീവ് തക്കയുദ്ദീൻ അൽ ഹിലാലി ഇതിൽ അസ്വസ്ഥനാവുകയും അദ്ദേഹം ഇറാഖ് വിട്ടുപോരുകയും ഇറാഖിലും അദ്ദേഹം ആ കാലഘട്ടത്തിൽ സലഫി ദാവയാണ് അദ്ദേഹം കാര്യമായി നിർവഹിച്ചിരുന്നത് ഇറാഖിൽ അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു അദ്ദേഹം ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്നു അവിടുത്തെ പള്ളിയിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു അവിടുത്തെ ഇമാമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം വളരെ ശക്തമായി സൗദി സലഫി ആശയങ്ങൾ അവിടെ അവിടുത്തെ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു അദ്ദേഹം അഷേരി അക്കീദയെയും സൂഫി നിലപാടുകളെയും ഷിയ ആചാരങ്ങളെയും ഒക്കെ ശക്തമായി ഇറാഖിൽ ചോദ്യം ചെയ്തിരുന്നു ആ അർത്ഥത്തിലുള്ളൊരു ദൃശ്യത അദ്ദേഹത്തിന് ഇറാഖിൽ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും അദ്ദേഹം ഇറാഖിൽ നിന്ന് ഈ അട്ടിമറി നടന്നതിനെ തുടർന്ന് അദ്ദേഹം തിരിച്ച് അദ്ദേഹം മൊറോക്കോയിലേക്ക് പോകുന്നു മൊറോക്കോയിൽ അദ്ദേഹം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നു അപ്പോഴേക്കും ഫ്രഞ്ച് കോളനി എന്ന അവസ്ഥയിൽ നിന്ന് മൊറോക്കോ മാറിയിരുന്നു മൊറോക്കോക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു അദ്ദേഹത്തിന് സലഫി ആശയങ്ങളിലേക്ക് വഴി തുറന്നു കൊടുത്ത ഇബിനുൽ അറബി അൽ അലവി ആ സമയത്തും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ ഒരു സ്വാതന്ത്ര്യ പോരാളി എന്ന നിലയിൽ മൊറോക്കോയിൽ ഒരു ആൻറ്റി കൊളോണിയൽ ഹീറോ എന്ന നിലയിൽ അദ്ദേഹത്തിന് മൊറോക്കോയിൽ വലിയ ദൃശ്യതയുണ്ടായിരുന്നു സർക്കാർ അംഗീകാരം ഉണ്ടായിരുന്നു എന്തായിരുന്നാലും ഈ കാലഘട്ടത്തിൽ അദ്ദേഹം മൊറോക്കോയിലേക്ക് തിരിച്ചു ചെല്ലുകയും മൊറോക്കോയിൽ ഔദ്യോഗിക പദവികളിൽ നിയോഗിക്കപ്പെടുകയും മൊറോക്കോയിൽ പ്രത്യേകിച്ചും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദ് വ്യാപകമായി അദ്ദേഹം പ്രചരിപ്പിക്കുകയും അത് പ്രിന്റ് ചെയ്യുകയും അതിൻ്റെ വിശദീകരണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ലേഖനങ്ങളുമെല്ലാം മൊറോക്കോയിൽ വലിയ ചർച്ചകൾക്ക് നിമിത്തമാവുകയും ഒക്കെ ചെയ്തിരുന്നു ഷെയ്ഖ് ഇബ്ബിനുബാസുമായി അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിലൊക്കെ സമ്പർക്കമുണ്ടായിരുന്നു പിന്നീട് ഇതിനു ശേഷമാണ് ഇദ്ദേഹം വീണ്ടും സൗദി അറേബ്യയിൽ ജോലിക്കായി വരുന്നത് അദ്ദേഹം ഹജ്ജിനു വേണ്ടി പലപ്പോഴും പിന്നെ സൗദി അറേബ്യയിൽ പോയിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ മദീന യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനാകുന്നതിന് വേണ്ടി ഇബ്നുബാസ് അദ്ദേഹത്തെ ക്ഷണിക്കുകയും തൊക്കൗദ്ദീൻ അൽ ഹിലാലി അങ്ങനെ അദ്ദേഹം മൊറോക്കോ വിട്ട് അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോവുകയും മദീന യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി ചേരുകയും ചെയ്യുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ മദീന യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അധ്യാപകനാണ് ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം മുഹ്സിൻ ഖാൻ്റെ സുഹൃത്തും സഹകാരിയുമായി തീർന്നത് ഇവർ ഇവരുടെ പേരുടെയും കഴിവുകളുടെ കഴിവുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബിൻബാസിൻ്റെ പ്രത്യേകമായ താല്പര്യപ്രകാരം നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് പരിഭാഷ ഈ കാലഘട്ടത്തിലാണ് അവർ രചിക്കുന്നത് പിന്നീട് സൊഹീഹുൽ ബുഖാരിയുടെ പരിഭാഷയുണ്ടാകുന്നത് അതിനുശേഷം അദ്ദേഹം മൊറോക്കോയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു ആയിരത്തി അദ്ദേഹം മരിക്കുന്നു ഇതാണ് തക്കൈദ്ദീനുൽ ഹിലാലിയുടെ ജീവിതത്തിൻ്റെ ഒരു സംക്ഷിപ്തം ഇത് എത്രത്തോളം എക്സോട്ടിക്കായ ഏതൊക്കെ തരത്തിൽ പലതരത്തിലുള്ള വാതിലുകൾ തുറക്കുന്ന ജീവിതമാണ് എന്ന് പ്രത്യേകമായി നമ്മൾ പറയേണ്ടതില്ല പ്രത്യേകിച്ചും കേരളത്തിലെ ഇന്ത്യയിലെ ഒക്കെ ഒരു മുസ്ലിം റിഫോമിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലേക്ക് പല നിലയിൽ കണ്ണി ചേർത്ത് നിർത്താൻ പറ്റിയ ഒരാളാണ് തക്കൈദ്ദീനുൽ ഹിലാലി എന്ന കാര്യം വളരെ വ്യക്തമാണ് നമ്മൾ ഇന്ത്യയിലെ ആൻ്റി കൊളോണിയൽ മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അൽ ഇവിടെയുള്ള ബ്രിട്ടീഷ് വിരുദ്ധ മുസ്ലിം വികാരങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രകാശന വേദിയായിരുന്നു സയ്ദ് റഷീദ്ർ ലായയുടെ അൽമനാറിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പല ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു എന്ന കാര്യം പലർക്കും അജ്ഞാതമാണ് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായിരുന്നു അബുൽ കലാം ആസാദ് മുതൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി വരെയുള്ള ആളുകൾ ഈ ലാർജർ മുസ്ലിം കോസ്മോ ഭാഗമായിരുന്നു അവർ സയ്ദ് റഷീദ്റിള്ളായിയും ഷക്കീബർസലാൻ്റെയും തക്കിദ്ദീൻ ഉൽ ഹിലാലിയുടെയും എല്ലാം ലേഖനങ്ങൾ വായിച്ചിരുന്നവരും ആ ഒരു ഇൻ്റലക്ച്വൽ സർക്യൂട്ടിൽ കയറി നിന്നും ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടി അവതരിപ്പിച്ചിരുന്നവരുമായിരുന്നു എന്തായിരുന്നാലും വളരെ ഇൻസ്പിറേഷനലാണ് തക്കുൽ ഹിലാലിയുടെയും മുഹമ്മദ് മുഹ്സിൻ മുഹ്സിൻഖാൻ്റെയും എല്ലാം ജീവിതം ഇതിൻ്റെ ഒരു ബോട്ടം ലൈൻ പണ്ഡിതന്മാർ പരിഷ്കർത്താക്കൾ പ്രബോധകർ ആക്ടിവിസ്റ്റുകൾ ഇവരൊക്കെ മനുഷ്യരാണ് പ്രത്യേകിച്ചും വളരെ ആധുനികരായ ആളുകൾ എന്ന നിലയിൽ ഇവർക്ക് ഉണ്ടാകാം അവരുടെ നിലപാടുകളിൽ ശരികൾ ഉണ്ടാകാം തെറ്റുകൾ ഉണ്ടാകാം എല്ലാം ഉണ്ടാകാം അവരുടെ സേവനങ്ങൾ അല്ലാഹു എന്നും അത് മുസ്ലിം ഉമ്മത്തിന് മുതൽക്കൂട്ടാകട്ടെ എന്നും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അബദ്ധങ്ങൾ പിന്തുടരാതിരിക്കാനും ആ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള തൗഫീക്കിനു വേണ്ടിയും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പക്ഷേ അതിനപ്പുറത്ത് ഈ ഈ പണ്ഡിത ന്മാരെ കേവലമായി വിഗ്രഹവൽക്കരിക്കുന്നതിനപ്പുറത്ത് നമ്മളെല്ലാവരും സ്വയം ചോദിക്കേണ്ട കുറേ ചോദ്യങ്ങൾ അവർ നമുക്ക് തന്നേച്ചു പോകുന്നുണ്ട് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നത് തക്കയുദ്ദീൻ ഉൽ ഹിലാലിപ്പോലെ ഒരാൾ മൊറോക്കോക്കാരനായ ഒരാൾ അദ്ദേഹം അവിടുത്തെ ഒരു സൂഫി പശ്ചാത്തലത്തിൽ നിന്നൊരു സെലഫി ആദർശത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ട്രാൻസിഷൻ അതുമായി ആ വാക്കുകൾക്കുള്ള വേറെ ധ്വനികളും ഒക്കെ നമ്മൾ അവഗണിച്ചാൽ നമ്മളുടെ നാട്ടിൽ ഇസ്ലാം എന്ന പേരിൽ നിലനിൽക്കുന്ന ഇസ്ലാം എന്ന പേരിൽ അനുഷ്ഠിക്കപ്പെടുന്ന ആചാരങ്ങളിൽ പിന്തുടരപ്പെടുന്ന വിശ്വാസങ്ങളിൽ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പലതും പലതുമുണ്ടാകാം മുസ്ലിം സമൂഹത്തിൽ കാലക്രമത്തിൽ പല രീതിയിൽ അത് സംഭവിക്കും എന്ന കാര്യം വളരെ വ്യക്തമാണ് അത് കേവലമായ ഒരു ചരിത്രബോധമുള്ള ആർക്കും അതിനെ നിഷേധിക്കാൻ കഴിയില്ല ഏത് സമൂഹവും അത് ഉത്ഭവിച്ച കാലത്തെ വിശ്വാസങ്ങളിൽ അതേപടി യാതൊരു കലർപ്പുകളുമില്ലാതെ നിലനിൽക്കില്ല കാലക്രമത്തിൽ പരിശുദ്ധ കുർആാൻ പഠിപ്പിക്കാത്ത തിരുസുന്നത്ത് പഠിപ്പിക്കാത്ത പലപ്പോഴും നബി നബിസ്വല്ലാഹു അലഹി സഹാബിമാർക്കും ഒന്നും പരിചയമില്ലാത്ത പല വിധത്തിലുള്ള വിശ്വാസപരമായ ധാരണകളിൽ മുസ്ലിം സമൂഹം എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും വെച്ച് സലഫു സ്വാലിഹകളുടെ നിലപാടുകളിലേക്ക് മുസ്ലിം സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള അധ്വാനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് പണ്ഡിതന്മാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് അതിന് ഖുർആാനും ഹദീസുകളും ആഴത്തിൽ പഠിച്ച ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകളിൽ ധാരണയുള്ള സ്ക്രിപ്ചറിൽ ആഴം നേടിയ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് തക്കീയദ്ദീൻ ഉൽ ഹിലാലിയെ പോലെയുള്ള ഒരാൾ അദ്ദേഹം മൊറോക്കോയിൽ നിന്ന് ഈജിപ്തിലെത്തുന്നു ഈജിപ്തിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നു ഇന്ത്യയിൽ നിന്ന് ബഗ്ദാദിലെത്തുന്നു അവിടെ നിന്ന് പിന്നെ അദ്ദേഹം യൂറോപ്യൻ ിൽ പോലും എത്തുന്നു വീണ്ടും സൗദി അറേബ്യയിൽ എത്തുന്നു ഇതേപോലെയുള്ള പരിഭാഷാ ഗ്രന്ഥം രചിക്കുന്നു മുഹമ്മദ് ഖാനും അദ്ദേഹവും ചേർന്ന് നടത്തിയ ഈ ദൗത്യം പതിനായിരക്കണക്കിന് മനുഷ്യരെ സ്വാധീനിക്കുന്നു അവർക്ക് വെളിച്ചമേകുന്നു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയുമോ എന്നതാണ് അത്തരത്തിലുള്ള വൈജ്ഞാനിക പര്യവേക്ഷണങ്ങൾക്ക് തുനിഞ്ഞിറങ്ങാൻ നമ്മുടെ ജീവിതത്തെ അതിനുവേണ്ടി സമർപ്പിക്കുവാൻ അറിവ് തേടി ഇങ്ങനെ സഞ്ചരിക്കുവാൻ ത്യാഗങ്ങൾ സഹിക്കുവാൻ അങ്ങനെ എഴുത്തിനും പരിഭാഷക്കും പഠനത്തിനും വേണ്ടിയെല്ലാം നമ്മുടെ ജീവിതം സമർപ്പിക്കുവാൻ അങ്ങനെ മുസ്ലിം സമൂഹത്തെ കൂടുതലായി പ്രമാണങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുവാൻ നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും നമ്മുടെ ഊർജവും നമുക്ക് സമർപ്പിക്കുവാൻ കഴിയുമോ എന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരം ജീവിതങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യത്തോട് പോസിറ്റീവായി പ്രതികരിക്കുവാനുള്ള ഒരു ഇൻസ്പിറേഷനായി മോട്ടിവേഷനായി ഇത്തരം ആളുകളുടെ ജീവിതങ്ങൾ മാറട്ടെ എന്ന് ആണ് പ്രത്യേകമായി ഈ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് ആ അർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെ നിരീക്ഷിക്കുവാനും അതിൽ ആവശ്യമായ വൈജ്ഞാനികമായ ഇടപെടലുകൾ നടത്താനും കഴിയുന്ന പ്രഗത്ഭമതികളായ നമ്മുടെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പ്രത്യേകിച്ചും കേരളീയ സമൂഹത്തിൽ നിന്ന് അള്ളാഹു വ വളർത്തട്ടെ അതിന് അനുകൂണമായ പരിശ്രമങ്ങൾ നടത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല